എല്ലാവർക്കും നമസ്തെ. നല്ല തുടക്കവുമായി നമസ്തേ കേരളം ആരംഭിക്കുകയാണ്. 18-ാം ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. പക്ഷേ വർധനവിൻ്റെ തോത് അല്പം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം. ദില്ലിയിൽ ഡീസൽ പെട്രോളിനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നിരവധി വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികൾ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് സംസ്ഥാനത്തേക്ക് വരുന്ന ദിവസം കൂടിയാണ് ഇന്ന്. വാർത്തകളുടെ സമഗ്രമായ ചിത്രമുണ്ട്, ഒപ്പം വിവിധ കാഴ്ചകളുണ്ട്. ഷംന കാസിമിനെതിരെ നടന്ന ബ്ലാക്ക് മെയിലിംഗ് തന്ത്രത്തിൻ്റെ ഉള്ളുകളികൾ എന്ത് എന്നത് ഷംന കാസിം തന്നെ ഇന്ന് നമസ്തേ കേരളത്തിൽ വിശദീകരിക്കും. CBSE പ്ലസ് ടു പരീക്ഷയിൽ തീരുമാനം. ഇന്ന് റദ്ദാക്കുമെന്ന് അഭ്യൂഹം. JEE നീറ്റ് പരീക്ഷകളിലും തീരുമാനം. സർവകലാശാല പരീക്ഷകൾ മാറ്റുന്നതിൽ UGC നിലപാടും ഇന്നറിയാം. സംസ്ഥാനത്ത് ആന്റിബോഡി ദ്രുത പരിശോധന താൽക്കാലികമായി നിർത്തുന്നു. പരിശോധനാ കിറ്റിന് ക്ഷമത പോരെന്ന് കണ്ടെത്തൽ. കിറ്റുകൾ തിരിച്ചെടുക്കാൻ HLL ആരോഗ്യ സെക്രട്ടറിയുടെ നിർദ്ദേശം. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. പ്രവാസി മടക്കത്തിൽ നിബന്ധനകൾ ഇന്നു മുതൽ. പരിശോധനയില്ലാതെ വരുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ പരിശോധന. 14,000-ലേറെ പ്രവാസികൾ ഇന്നെത്തും. പ്രവാസി പ്രശ്നത്തിൽ UDF ധർണ ഇന്ന്. ഷംന കാസിമിന്റെ പണം തട്ടാൻ ശ്രമിച്ച പ്രതികൾ വൻ റാക്കറ്റിന്റെ ഭാഗമെന്ന് പോലീസ്. സ്വർണ്ണക്കടത്തിന് സഹായിക്കണമെന്ന് ഷംനയോട് ആവശ്യപ്പെട്ടതായും സൂചന. കൂടുതൽ പുതുമുഖ താരങ്ങൾ തട്ടിപ്പിനിരയായെന്നും സംശയം. UDF തകർച്ചയുടെ വക്കില്ലെന്ന് EP ജയരാജൻ. RSSമായി കൂടാനും ലീഗ് മടിക്കില്ലെന്നും വ്യവസായ മന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട്. RSS ആയാലും തിരക്കേടില്ല എന്ന നിലപാടിലേക്ക് അവർ ചിന്തിക്കുകയാണ്. ആ നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിർദ്ദേശം അംഗീകരിക്കാതെ ജോസ് വിഭാഗത്തിന് UDFൽ തുടരാനാകില്ലെന്ന് PJ ജോസഫ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പൻ ജയവുമായി ലിവർപൂൾ കിരീടത്തിനരികെ. സിറ്റി ഇന്ന് ജയിച്ചില്ലെങ്കിൽ ലിവർപൂൾ ചാമ്പ്യന്മാർ. യുണൈറ്റഡിനും മികച്ച ജയം. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡ് വീണ്ടും ഒന്നാമത്. നമസ്തേ കേരളം ഇന്ന് ആദ്യം പോകുന്നത് ദില്ലിയിലേക്കാണ്. ഇന്നലെ നമ്മൾ രാവിലെ നമസ്തേ കേരളത്തിൽ പ്രശാന്ത് വിശദീകരിച്ചിരുന്നു CBSE പരീക്ഷകൾ എങ്ങനെ നടക്കും. പരീക്ഷകളില്ലാതെ ഈ ഇന്റേണൽ അസസ്മെൻറ്റിൻ്റെയും പ്രാക്ടിക്കലിൻ്റെയും അടിസ്ഥാനത്തിൽ വിധി നിർണയം ഉണ്ടാകുമോ എന്നുള്ളത് കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുമോ. ഇന്നാണ് സുപ്രീം കോടതിയിൽ ആ നിർണായകമായ നിലപാട് വരിക. നീറ്റ് JEE പരീക്ഷകളുടെ കാര്യത്തിലും നിലപാട് ഇന്ന് അറിയാൻ കഴിയും. മാത്രമല്ല UGC പരീക്ഷകളുടെ കാര്യത്തിലും ഇന്ന്, സർവകലാശാല പരീക്ഷകളുടെ കാര്യത്തിലും UGCയുടെ നിലപാട് ഇന്ന് അറിയാം. പ്രശാന്ത് ചേരുന്നു ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുരേഷ്. പ്രശാന്ത്, ഇന്നലെ ഒരു നിലപാട് പരസ്യമാകുമെന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷേ രാത്രി വരെ അത് ഉണ്ടായില്ല. അപ്പൊ ഇന്ന് എപ്പോഴാണ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുക? എപ്പോഴേക്ക് അറിയാൻ കഴിയും CBSE 10-12 ക്ലാസുകളുടെ കാര്യത്തിൽ ബാക്കി തീരുമാനം? ആ സുരേഷ്, ഇന്നലെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ വൈകിട്ടോടുകൂടി ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് വരെ CBSEയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പൊന്നും വന്നില്ല. CBSE ഇന്ന് കോടതിയിൽ നേരിട്ട് ഒരു നിലപാട് പറയാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഈ കേസിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. അന്നാണ് രണ്ട് ദിവസം കൂടി ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടിവരും എന്ന് സോളിസിറ്റർ ജനറൽ അറിയിച്ചത്. അതുകൊണ്ട് ഇന്ന് കോടതിയിൽ ഈ വിഷയം അറിയിക്കാനാണ് സാധ്യത. 11 മണിയോടുകൂടി ഈ കേസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റിസ് AN ഖാൻവിൽക്കറിന്റെ ബെഞ്ചിലാണ് ഈ കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചത്. 3 ജഡ്ജിമാരുള്ള ഒരു ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇപ്പോൾ എന്തായാലും CBSEയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന സൂചനയനുസരിച്ച് ഈ പരീക്ഷ നടത്താൻ വലിയ തടസ്സം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മെട്രോ സ്റ്റേഷന്റെ അടുത്താണ്. ഇത് ഉദ്യോഗ് ഭവൻ മെട്രോ സ്റ്റേഷനാണ്. വളരെ തിരക്കുള്ള, സാധാരണ വലിയ തിരക്കുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് ദില്ലിയിലെ ഉദ്യോഗ് ഭവൻ മെട്രോ സ്റ്റേഷൻ. ഇതുപോലെ ദില്ലിയിലെ പല മെട്രോ സ്റ്റേഷനുകളും അടച്ചിട്ടിരിക്കുകയാണ്. പ്രധാന നഗരങ്ങളിലെല്ലാം വലിയൊരു പ്രതിസന്ധിയാണ്. ഇതുപോലെ ഗതാഗത സംവിധാനങ്ങളിലൊന്നും തുറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ഇന്നലെ
മുംബൈയിൽ ഹൈക്കോടതിയിൽ തന്നെ മഹാരാഷ്ട്ര സർക്കാർ അറിയിച്ചത് ICSE പരീക്ഷകൾക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ CBSE പരീക്ഷ 1 മുതൽ 15 വരെ തീരുമാനിച്ചു, ICSE 2 മുതൽ 11 വരെ തീരുമാനിച്ചു. പക്ഷെ ICSE പരീക്ഷകൾക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന് ഇന്നലെ മഹാരാഷ്ട്ര സർക്കാർ കോടതിയിൽ പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് തന്നെയാണ് CBSEക്കും ബാധകം. CBSEയുടെ കേസ് ഇവിടെ സുപ്രീം കോടതിയിലാണ് എന്ന് മാത്രം. ബോംബെ ഹൈക്കോടതിയിൽ ആ കേസ് വന്നതുകൊണ്ടാണ് ICSEയുടെ കാര്യത്തിൽ ഇന്നലെ ഒരു അഭിപ്രായം അവിടെ പറഞ്ഞത്. അപ്പോൾ CBSEയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അവർ ആലോചിച്ച ഒരു കാര്യം ഓരോ നഗരങ്ങളിലായി പരീക്ഷ നടത്തുക, കാരണം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പരീക്ഷ നടത്താൻ വലിയ തടസ്സമില്ല, അതുകൊണ്ട് അത്തരത്തിൽ ഓരോ സംസ്ഥാനത്തായി പരീക്ഷ പൂർത്തിയാക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ നിർദ്ദേശമായി ചർച്ച ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പോലും എത്ര മാസം ചിലപ്പോൾ പരീക്ഷ പൂർത്തിയാക്കാൻ വേണ്ടിവരുമെന്നൊരു ആശങ്ക ഇപ്പോൾ CBSEക്കുണ്ട്. അതുകൊണ്ട് അവർ CBSE ഇന്ന് കോടതി അറിയിക്കാൻ പോകുന്നത് പരീക്ഷ നടത്താവുന്ന ഒരു സാഹചര്യമില്ല എന്നത് തന്നെയാണ്. ഇന്നലെ വൈകിട്ട് വരെ സർക്കാരിൻ്റെ ഒരു അനുമതിക്കായി CBSE കാത്തിരിക്കുകയായിരുന്നു. കാരണം അൺലോക്ക് എന്ന പേരിൽ രാജ്യം തുറക്കാൻ തീരുമാനിച്ച ശേഷം ഇങ്ങനെ പരീക്ഷകൾ റദ്ദാക്കുന്നത് നല്ല സൂചനയാണോ എന്നൊരു സംശയം സർക്കാരിൻ്റെ ഉന്നതതലങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ അനുമതിക്കായി ഇന്നലെ CBSE കാത്തു നിൽക്കുകയായിരുന്നു. അതിന്ന് രാവിലെയോടുകൂടി എന്തായാലും മാർച്ച് 18 നോട്ടിഫിക്കേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ഇന്റേണൽ അസസ്മെന്റ് അടക്കമുള്ള മാർക്ക് അനുസരിച്ചായിരിക്കും 10-12 ക്ലാസ്സുകൾ ഇനിയുള്ള വിധി. മാത്രമല്ല രാജ്യത്തിന് പുറത്ത് 250 സെന്ററുകൾ നടത്താനിരുന്ന പരീക്ഷകളും നമ്മൾ ഉപേക്ഷിച്ച പശ്ചാത്തലം കൂടി ഇതിനകത്ത് ഉള്ളതുകൊണ്ട് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ CBSE ഈ നിലപാടെടുക്കാനാണ് സാധ്യത. മറ്റൊരു കാര്യം, UGCEയുടെ കീഴിലുള്ള സർവകലാശാല പരീക്ഷകളുടെ കാര്യത്തിലാണ് പ്രശാന്ത്. സർവകലാശാലകൾക്ക് UGCEയുടെ ഒരു നിബന്ധന ഏത് തരത്തിൽ വരാനാണ് സാധ്യത? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ KTU അടക്കമുള്ള സർവകലാശാലകളുടെ പരീക്ഷ മാറ്റിവെക്കണമെന്ന് ഈ പരീക്ഷാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും മുറവിളിയാണ് ദിവസങ്ങളായി. അതെ സുരേഷ്, UGCEയുടെ കാര്യത്തിലും ഇതേ നിലപാട് വരാനാണ് സാധ്യത. കാരണം CBSEയുടെ ഉദ്യോഗസ്ഥർ ഇന്നലെ പറഞ്ഞത് എങ്ങനെ മാർക്ക് കണക്കാക്കും എന്നത് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം ഇപ്പോഴുണ്ട്. കാരണം CBSEയുടെ കഴിഞ്ഞ 3-4 പരീക്ഷകളുടെ മാർക്ക്, അതിൻ്റെ ഒരു ശരാശരി എടുക്കുക, ഒപ്പം ഇന്റേണൽ അസസ്മെൻറ്റിൻ്റെ മാർക്ക് എടുക്കുക, പ്രാക്ടിക്കലിൻ്റെ മാർക്ക് എടുക്കുക, ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു മാർക്ക് രീതിയെ സംബന്ധിച്ചുള്ള ഒരു ആലോചന നടക്കുന്നു എന്നതാണ്. അപ്പോൾ പരീക്ഷ മാറ്റിവെക്കുക അല്ലെങ്കിൽ പരീക്ഷ റദ്ദാക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാർക്കിനെ സംബന്ധിച്ചൊരു തീരുമാനം CBSEക്ക് എടുക്കേണ്ടി വരും. സമാനമായ ഒരു പ്രതിസന്ധി UGCEയും നേരിടുന്നുണ്ട്. UGCEയും ഈ അവസാന സെമസ്റ്റർ പരീക്ഷകളെല്ലാം തന്നെ റദ്ദാക്കണം എന്നൊരു നിർദ്ദേശത്തിലേക്ക് പോകാനാണ് സാധ്യത. അത് ജൂലൈയിൽ നടത്തണം എന്നതാണ് നേരത്തെ പുറപ്പെടുവിച്ച കലണ്ടർ. പക്ഷേ ഇത് മാറ്റണമെന്ന് ഇന്നലെ കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി തന്നെ നേരിട്ട് UGCEയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള തീരുമാനം UGCEയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒന്ന്, ഈ അവസാന വർഷ പരീക്ഷകൾ, സെമസ്റ്റർ പരീക്ഷകൾ ഇതെല്ലാം തന്നെ റദ്ദാക്കുക എന്നൊരു നിർദ്ദേശം അവരുടെ കീഴിലുള്ള എല്ലാ സർവകലാശാലകൾക്കും നൽകും. രണ്ട്, ഒന്നാം വർഷ ക്ലാസുകൾ തുടങ്ങുന്നത് സെപ്റ്റംബറിൽ തുടങ്ങണം എന്നതായിരുന്നു നേരത്തെ UGCEയുടെ നിർദ്ദേശം. ആ സെപ്റ്റംബർ എന്നത് ഒരു മാസം കൂടി നീട്ടി ഒന്നാം വർഷ പരീക്ഷകൾ അല്ലെങ്കിൽ ക്ലാസുകൾ തുടങ്ങുന്നത് സെപ്റ്റംബർ മാറി ഒക്ടോബറിലേക്ക് നീങ്ങാം. അത് കഴിഞ്ഞ് രണ്ടാം വർഷ ക്ലാസുകൾ, അതുപോലെ മൂന്നാം വർഷ ക്ലാസുകൾ ഇതൊക്കെ വീണ്ടും തുടങ്ങുന്നത് ഓഗസ്റ്റിൽ എന്നതാണ് UGCE നിശ്ചയിച്ചിരുന്നത്. അത് ഓഗസ്റ്റ് എന്നത് മാറ്റി സെപ്റ്റംബറിലേക്ക് മാറാനുള്ളൊരു സാധ്യതയുമുണ്ട്. സുരേഷ്, പ്രശാന്ത്, ഇനി നമ്മുടെ ചൈന അതിർത്തി പ്രശ്നത്തിലേക്ക് വന്നാൽ സൈനിക തലത്തിലുള്ള ഒരു ചർച്ചയും ധാരണയിലേക്കും താൽക്കാലിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന സമയത്താണ് വീണ്ടും ഗൽവാൻ മേഖലയിൽ ചൈനയുടെ നിർമ്മിതികളുടെ സാറ്റലൈറ്റ് ചിത്രം പുറത്തു വരുന്നത്. മാത്രമല്ല അവരുടെ പ്രതിരോധ മന്ത്രാലയം ഗൽവാനിൽ പരമാധികാരം അവർ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ആ ക്ലെയിം മുന്നോട്ട് വെച്ച് ശക്തമായി രംഗത്ത് വരികയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ചില വാർത്താ ഏജൻസിയുടെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു യുദ്ധവിമാനം പറന്നു എന്നൊക്കെയുള്ളത്. ഇന്നലെ രാത്രിക്ക് ശേഷം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുമോ ഇപ്പോൾ? ആ സുരേഷ്, പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വന്നിരുന്നു. ഒന്ന് സേനയുടെ ഭാഗത്ത് നിന്നും, രണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും. രണ്ടുപേരും ഒരു ഒത്തുതീർപ്പിന്റെ ഒരു സ്വരത്തിലാണ് സംസാരിച്ചത്. പക്ഷെ ചൈന ഇതുവരെ പിന്മാറാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് വ്യോമസേന ആസ്ഥാനത്തിന് അടുത്തുകൂടിയാണ്. അതുകൊണ്ട് ഈ വ്യോമസേനയ്ക്കൊക്കെ ചൈന പണിയുണ്ടാക്കാനുള്ള സാധ്യത കുറവില്ല എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം ചൈന അവിടെ ഗൽവാൻ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അത് തടയാൻ ഇന്ത്യ ശ്രമിച്ചതാണ് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോയത്. ഇപ്പോൾ അതേ പോസ്റ്റിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ടെന്റുകൾ സ്ഥാപിക്കുന്നു, കൂടുതൽ പട്ടാള വണ്ടികൾ അവിടെ എത്തിക്കുന്നു തുടങ്ങിയ ചില ദൃശ്യങ്ങൾ, സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ചൈന ആ പോസ്റ്റ് ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെയും വിദേശകാര്യ മന്ത്രാലയം ഒത്തുതീർപ്പിന്റെ ഭാഷ പറയുന്നുണ്ട്, സേനയും ഒത്തുതീർപ്പിന്റെ ഭാഷ മെനഞ്ഞാന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യ വളരെ ശക്തമായ നിലപാട് അതിർത്തിയിൽ തുടരുകയാണ്. യുദ്ധവിമാനങ്ങളും മറ്റും പറക്കുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു എന്നാണ് AFP ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അതേ സാഹചര്യം ഇപ്പോഴും അതിർത്തിയിൽ നിലനിൽക്കുന്നു. ഈ പിന്മാറ്റം എന്നത് ഇതുവരെ ഗ്രൗണ്ട് ലെവലിൽ യാഥാർത്ഥ്യമായി തുടങ്ങിയിട്ടില്ല. സുരേഷ്, ശരി. പ്രശാന്ത്, എന്തായാലും നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്.
ഇനി കഴിഞ്ഞ ദിവസം നടി ഷംന ഖാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ നമസ്തെ കേരളം ഒന്ന് തേടുകയാണ്. എൻ കെ ഷിജു ഉണ്ട് നമുക്കൊപ്പം. ഷിജു, ഈ കാര്യത്തിൽ പോലീസ് നൽകുന്ന ചില പുതിയ സൂചനകളുണ്ട്, കാരണം ഇത് ഷംന ഖാസിം മാത്രമല്ല ഈ ബ്ലാക്ക്മെയിലിങ്ങിന് വിധേയമായിട്ടുള്ളത്, കൂടുതൽ പേരെ ഇത്തരത്തിൽ ഈ സംഘം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല ഈ സംഭവം മറ്റു പല മാർഗങ്ങളിലൂടെയും കൂടുതൽ പേരെ തട്ടിപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പുതിയ സൂചന? ആ പി ജി, കൊച്ചിയിൽ ഈ നടിയെ ആക്രമിച്ചതിന് ശേഷം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നടിക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക്മെയിലിംഗ് ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണ്. കുറെ കാലത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി നടന്നു എന്നതിൻ്റെ ഒരു ചിത്രം ഈ സംഭവത്തോടുകൂടി പുറത്തു വരുന്നു എന്നാണ് ഇന്നലെ ഏറ്റവും ഒടുവിലായും പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഈ നടിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച സംഘം മറ്റ് ചിലരെ കൂടി പുതുതായി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ ഈ പല മേഖലയിലുള്ള പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ രണ്ട് പേർ ഇന്ന് പുതുതായി പരാതി നൽകാനെത്തുന്നു. അതായത് ഇന്നലെ തന്നെ ഈ ഷംന ഖാസിമിന്റെ സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിറകെ ഈ രണ്ട് പെൺകുട്ടികൾ പോലീസിനെ സമീപിക്കുകയും തങ്ങളെ ഇത്തരത്തിൽ ഈ ചില കാര്യങ്ങൾ, അതായത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തുകയും പിന്നീട് തങ്ങളിൽ നിന്ന് സ്വർണവും പണവും ഉൾപ്പെടെ തട്ടി എന്നതടക്കമുള്ള പരാതികളാണ് പോലീസിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുക്കും എന്നാണ് അറിയിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് ഈ ഷംന ഖാസിമിന്റെ കാര്യത്തിൽ പോലീസ് പറയുന്നത് ഈ ഷംന ഖാസിം അടക്കമുള്ളവരെ ഇവർ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് ഈ വരൻ എന്ന വ്യാജേനയായിരുന്നു. അതായത് കല്യാണ ആലോചന, തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള കല്യാണ ആലോചനക്കാർ എന്ന വ്യാജേന വീട്ടിലേക്ക് വരുന്നു. പിന്നീട് ഇവർ ചെയ്യുന്നത് ഇവരുടെ ഈ ഷംന ഖാസിമിന്റെ അമ്മയും അച്ഛനെയുമായി വളരെ അടുപ്പം സ്ഥാപിച്ചതിന് ശേഷം ഷംന ഖാസിമുമായി നിരന്തരം ഫോൺ വിളി തുടങ്ങി. പിന്നീട് പണം തട്ടുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതായത് ദുബായിൽ സ്വർണ്ണക്കടയുണ്ട്, അപ്പോൾ ആ ബിസിനസ്സിൽ ചില ക്രൈസിസ് വന്നു, ഈ ഒരു 10 ലക്ഷം രൂപ അടിയന്തരമായി വേണം എന്ന് നടിയോട് ആവശ്യപ്പെടുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ ഈ അടുപ്പം സ്ഥാപിച്ചതിന് ശേഷം ഈ നീക്കം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ നടി ഇതിനിടയിൽ ഈ വരനായി വന്നു, കല്യാണം ഏതാണ്ട് ഉറപ്പിക്കാറായി എന്നൊരു ഘട്ടത്തിൽ ഇവരോട് വീഡിയോ കോളിൽ, ഈ വരനായി അഭിനയിച്ച അൻവറിനോട് വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെടുന്നുണ്ട് ബന്ധുക്കൾക്കടക്കം. പക്ഷേ ആ ഘട്ടത്തിൽ ഇവരുടെ തട്ടിപ്പ് പുറത്തു പോവുകയാണ്, ഇവർക്ക് വീഡിയോ കോളിൽ വരാൻ കഴിയുന്നില്ല. പക്ഷേ തങ്ങൾക്ക് ഈ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന തങ്ങൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ പാടില്ല എന്നതടക്കമുള്ള ഉപദേശങ്ങൾ കൊടുത്ത് നടിയെ പിന്തിരിപ്പിച്ച് വീണ്ടും തട്ടിപ്പ് തുടരാൻ ഇവർ ശ്രമിച്ചു. പക്ഷേ നടി വീഡിയോ കോളിന് നിർബന്ധിച്ചതോടുകൂടി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഈ വരൻ മുങ്ങുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തയിൽ ഇന്നിപ്പോ ഷിജു അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലാത്തൊരു ആകാംക്ഷ ആൾക്കാർക്ക് തോന്നും, എങ്ങനെയാണ് ഈ ഒരു നല്ല രീതിയിൽ ഒരു വിവാഹാലോചനയുമായി വരിക, പിന്നീട് അതൊരു തട്ടിപ്പിലേക്ക് നീങ്ങുക, പണം ചോദിക്കുക, ഇപ്പൊ ഏത് ഘട്ടത്തിലാണ് ഷംനയ്ക്ക് ഇത് തിരിച്ചറിഞ്ഞ് ഇതിലൊരു തട്ടിപ്പാണെന്നുള്ളത്? എനിക്ക് കല്യാണാലോചന വന്നു, പിന്നെ എന്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോഴാണ്. ഞാൻ അതുവരെ വീഡിയോ കോളൊന്നും അങ്ങനെ ചോദിച്ചില്ല, കാരണം ഒരു ചെറിയൊരു ടൈമേ ആയിട്ടുള്ളൂ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അവർ നേരിട്ട് വരും എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാരും കാണുമല്ലോ, ആ ഒരു ഇതിലാണ് നിന്നത്. അവർ നല്ല രീതിയിലാണ് സംസാരിച്ചത്, ഒരു ഫാമിലി ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഒരിക്കലും എന്റെ കുടുംബത്തിൽ വന്നൊരു പ്രപ്പോസലാണ്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങള് നല്ല രീതിയിലാണ് അവരുടെ സംസാരവും, അവരുടെ ഫാദർ, മദർ, അവരുടെ സിസ്റ്റർ, പിന്നെ ബ്രദേഴ്സ്, അങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്. പിന്നെ എനിക്കൊരു ചെറിയ സംശയം വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വീഡിയോ കോളിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവർ കുറച്ചൊന്ന് ഓക്കെ ആ ഒരു സമയത്താണ് എനിക്കൊരു തോന്നിയത് ഇവർ എന്തോ ഒരു ഇതുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ഞങ്ങൾ വരുകയല്ലേ നാളെ, അപ്പൊ നേരിട്ട് കാണുന്നല്ലേ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല. പിന്നെ എന്റെ അടുത്ത് ആ ഒരു ദിവസം തന്നെ പെട്ടെന്ന് ഒരു ചെറിയൊരു എമൗണ്ട് ചോദിച്ചു. അപ്പോഴും എനിക്കൊരു ചെറിയ സംശയമായി. പിന്നെ നാളെയാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോഴും ഓക്കെ നാളെ ലൈക്ക് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, എന്തോ ഒരു തെറ്റ് ഇവരുടെ കയ്യിൽ ഉണ്ട് എനിക്ക് തോന്നി. പിന്നെ ഇവരെ ഞങ്ങൾ സംസാരിച്ച ആൾക്കാരൊക്കെ നല്ലൊരു രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ഇവരെ ഞങ്ങൾ രാവിലെ കണ്ടപ്പം പെട്ടെന്നാണ് അവര് വൈകുന്നേരമാണ് അവരുടെ പാരന്റ്സ് ഒക്കെ വരാമെന്ന് പറഞ്ഞത്. പിന്നെ അന്ന് രാവിലെ അവരുടെ പാരന്റ്സ് വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ഫാമിലിയിലെ രണ്ടു പേർക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകണം,
അതുകൊണ്ടൊന്ന് അവർ മാത്രം വന്നിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ വന്നോട്ടെ എന്ന് പറഞ്ഞു. ഒരു രാവിലെ ഒരു 11:30 അവർ വന്നത്. അപ്പൊ ഈ വന്ന ആൾക്കാരിൽ ഇപ്പം അറസ്റ്റ് ചെയ്ത 4 പേരിൽ 3 പേരാണ് ഇപ്പം വീട്ടിൽ വന്ന 3 പേർ അതിലുണ്ട്. അത് കൂടാതെ 2 പേരും കൂടി ഉണ്ട്, അവർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇവർ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവർ ഫ്രോഡ്സ് ആണ്. ഇവർ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഈ എന്താ പറയാ സം ഫ്രോഡ്. അപ്പോഴ് തന്നെ ഞങ്ങള് എന്താണ് പെട്ടെന്ന് പോലീസിനെ വിളിക്കണോ അങ്ങനെ ഒരു ഇതിലാണ്. പിന്നെ അവർക്ക് തോന്നി, ഞങ്ങൾക്ക് എന്തോ സംശയം തോന്നിയെന്ന് പറഞ്ഞപ്പോഴേ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടെന്നായിരുന്നു പോയത്. പിന്നെ ആ ഒരു രീതിയിൽ ഞങ്ങളുടെ CCTV ക്യാമറയൊക്കെ നോക്കിയപ്പോഴാണ് എന്റെ വീട്ടിന്റെ വീഡിയോസും എന്റെ വണ്ടികളുടെ ഫോട്ടോയും ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾക്കിത് അറിഞ്ഞെന്ന് മനസ്സിലായപ്പം പിന്നെ ഭീഷണിയായി. എന്താ പറയാ, ഞാൻ പുറത്തേക്ക് വരുമല്ലോ, എന്നെ ഡാൻസ് കളിക്കാതൊന്നും ഇരിക്കില്ലല്ലോ സ്റ്റേജില്, അപ്പം കാണാം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഈ പണം ചോദിച്ചപ്പോ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണോ ഭീഷണി, അതോ ഇവരുടെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായതിന് ശേഷമായിരുന്നോ ഈ നമ്പറുകളൊക്കെ? ഫസ്റ്റ് എന്റെ അടുത്ത് ഒരു ദിവസം പണം ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്താണ് പൈസ ഒക്കെ ചോദിച്ചു, എനിക്ക് മനസ്സിലല്ല പറഞ്ഞു സാരമില്ല ഷംനയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴേ അവർക്ക് തോന്നി ഷംനയ്ക്ക് എവിടെയോ മനസ്സിലായെന്ന്. പിന്നെ അത് അവർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കള്ളങ്ങൾ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ അറിഞ്ഞപ്പം ഞങ്ങളടുത്ത് പറഞ്ഞു ലൈക്ക് ഞങ്ങൾ ചോദിച്ച പൈസ തന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്, അറിയാലോ ഞങ്ങൾ വീട്ടിൽ വന്ന ആൾക്കാർ നിങ്ങളുടെ വീട് നന്നായിട്ട് നമുക്ക് ഇപ്പം ഭീഷണിയാണ് ശരിക്കും. കോഴ്സ് എന്ന് വെച്ചാൽ അവരുടെ വോയിസ് റെക്കോർഡ്സിൽ അങ്ങനെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഷംന കാസിമാണെന്ന് വരച്ചിട്ട് എന്തുമാവാം, പക്ഷെ ഞങ്ങൾക്കും അറിയാം എന്താ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള വോയിസ് റെക്കോർഡ്സ് ആണ് എന്റെ എന്താ പറയാ മമ്മിയുടെ ഫോണിൽ വാട്സപ്പിൽ അയച്ചത്. ഷംന ഈ സമാനമായ ഈ പരീക്ഷണം അവർ മറ്റു ചില ആൾക്കാരിലും നടത്തിയെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് 2 യുവതികൾ കൂടി പരാതിയുമായി പോലീസിൽ എത്തുമെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ മറ്റു പലരെയും ഇതേപോലെ സമീപിച്ച് പണം തട്ടിയെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് അറിഞ്ഞതും ഞങ്ങള് 4th 3rd ഇത് അറിയുന്നത്. ഇവര് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്. സംസാരിച്ച വ്യക്തികൾ ഒരിക്കലും ഇങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾക്ക് തോന്നില്ല. കാരണം നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, ഒരു ഫാദർ മദർ ഒക്കെ പറയുമ്പം ഒരു നല്ല രീതിയിലാണ് സംസാരിച്ചത്. അത് കൂടാതെ അവരുടെ ഒരു അപ്രോച്ച് ഒന്നും ഒരിക്കലും തെറ്റായിട്ട് രീതിയിലേ ആയിരുന്നില്ല. വെരി പ്രൊഫഷണൽ ആയിട്ടുള്ള എന്താ പറയാ ആൾക്കാർ സംസാരിക്കില്ലേ, ഒരു വെൽ പ്ലാൻഡ് ഒരു സിനിമ കണ്ട ഫീലാണ് ഞങ്ങളുടെ എല്ലാവർക്കും. പിന്നെ ഇവരെ കണ്ടപ്പോഴാണ് ഇല്ല ഇത് എല്ലാം ഫ്രോഡ്സ് ആണ്. പിന്നെ ഒരു ഡിസിഷൻ ഞാൻ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് അയച്ചെന്ന ഫോട്ടോസ് ഇവരുടെ ആരുടെ ആയിരുന്നില്ല, വേറെ ആൾക്കാരുടെ ഫോട്ടോസ് ആയിരുന്നു. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ആലോചിച്ചു എന്ത് ചെയ്യണം. ആ ചിത്രത്തിലുള്ള വ്യക്തി തന്നെ ഇപ്പൊ ഈ അന്വേഷണവുമായി സഹകരിക്കാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അതും ഒരു ഈ അന്വേഷണത്തിന് സഹായമായിരിക്കും. അതെ അതെ, കാരണം ഞങ്ങള് ഈ ഫോട്ടോ വെച്ചപ്പം ഞങ്ങള് ഒന്ന് അന്വേഷിച്ചു ഈ ഫോട്ടോയിൽ പയ്യൻ എവിടെയാണെന്ന് നോക്കിയപ്പം അത് കാസർഗോഡിലുള്ള ഒരു പയ്യനാണ്. അതോടൊപ്പം ആ പയ്യൻ എന്താ പറയാ അതൊരു യൂഷ്വലി ഇപ്പത്തെ പിള്ളേരൊക്കെ ചെയ്യുന്നത് പോലെ ടിക്ടോക്കും ഒക്കെ ചെയ്യുന്നൊരു ആളാണ് അവര്. അപ്പം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പം അവര് പറഞ്ഞു ഷംനയ്ക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിക്കാം, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പയ്യനായിട്ട് ഞങ്ങൾക്കൊരു ഒരു ഒന്നുമില്ല, കാരണം ഇതൊരു ഫ്രോഡാണ് അവരുടെ ഫോട്ടോ വെക്കുക എന്നോട് മാത്രമല്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. കാരണം ഇത്രയും നന്നായിട്ട് സംസാരിക്കുമ്പം എന്നെ ഒന്ന് ഫൂൾ ചെയ്യാൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ദിവസം സംസാരിച്ച് അവർക്ക് വിട്ടേക്കാം, ബട്ട് ഇതായിരുന്നില്ല. ഇവരുടെ ജോലി തന്നെ ഇതന്നെയാണ്. നമ്മൾ ചില സിനിമകളിലൊക്കെ ഇതുപോലത്തെ തമാശ രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് കളിയല്ല, ഇത് കാര്യമാണ്. എന്ന് മാത്രമല്ല ഈ മറ്റു പലരെ ഇവർ സമീപിച്ചത് ഇതേപോലെ സൗഹൃദം സ്ഥാപിക്കുക, വിവാഹാലോചനയുമായി പോവുക, അവരിൽ നിന്ന് പണം തട്ടുക, ഇനി അവരെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാം, അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം വാഗ്ദാനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പല പരീക്ഷണങ്ങളും നടത്തി എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു വിവാഹാലോചനയുടെ പരിധിയിൽ മാത്രമാണോ ഈ പണമിടപാട് സംബന്ധിച്ച തർക്കത്തിൽ വെച്ച് അവിടെ വെച്ച് ഇത് പിരിയുകയായിരുന്നു, അതോ മറ്റെന്തെങ്കിലും ഇവർക്ക് സ്വർണ്ണ വ്യാപാരം ഉണ്ടെന്ന് ഒക്കെ പറഞ്ഞ ചില ബിസിനസ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായി വാർത്തകളുണ്ട്? അങ്ങനെ എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവരുടെ ജോലി എന്ന് ചോദിച്ചപ്പം അവർക്ക് എന്താ പറയാ ജ്വല്ലറി ആണെന്നാണ് പറഞ്ഞത് ഞങ്ങളോട്. ഞങ്ങൾക്ക് ജ്വല്ലറി ഉണ്ട് ദുബായില്, പക്ഷെ എങ്കിൽ ബിസിനസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വ്യാപാരം
ഞങ്ങള് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, റിയൽ എസ്റ്റേറ്റ് ആണ്. പിന്നെ ഞങ്ങൾക്ക് ഇവര് ചെയ്ത കാര്യം, കൊറോണയുടെ സമയമായതുകൊണ്ട് ഇവർ തന്ന അഡ്രസ്, കോഴിക്കോടുള്ള അഡ്രസ്, ആ ഒരു അഡ്രസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ ഞങ്ങൾക്കായ സമയത്ത് ഈ റെഡ് സോൺ ആയതുകൊണ്ട് കണ്ണൂരിൽ നിന്നും ഞങ്ങളുടെ കസിൻസ് അവരുടെ വീട്ടിലേക്കൊന്ന് പോയി അന്വേഷിക്കാം എന്നുള്ള സമയം അവർ ഞങ്ങൾക്ക് തന്നില്ല. അതിനു മുന്നിട്ട് തന്നെ ഇവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ പറഞ്ഞായിരുന്നു ലൈക്ക് യുനോ കുറച്ചും കൂടി ഒരു സമയം കഴിഞ്ഞിട്ട് വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതിനൊന്നും അവര് എല്ലാം ഭയങ്കര ക്ലെവർ ആയിരുന്നു സത്യം പറഞ്ഞാൽ. വെരി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നിയപ്പോഴാണ് ഞാൻ ശരി യുനോ ഇത് ഒരു കംപ്ലൈന്റ് ആയിട്ട്. കാരണം എന്നോട് ചെയ്തത് ഓക്കെ, ഞങ്ങൾക്കൊന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ ഇതുപോലെ ആയിരിക്കില്ലല്ലോ ചില പെൺകുട്ടികൾക്ക്, അവർക്ക് വീടിന്റെ ചിത്രങ്ങളും വാഹനത്തിന്റെ ചിത്രങ്ങളും ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നതിന്റെ സാഹചര്യം എന്തായിരിക്കും ഷംന, എന്താണ് അവരുടെ ലക്ഷ്യം? സീരിയസ്ലി ഞങ്ങൾ ഈ വീഡിയോ എടുത്തെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല സി സി ടി വി കണ്ടത്. നമ്മള് ഇവർ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം ഞങ്ങൾക്ക് എന്തോ സംശയം തോന്നിയെന്ന് പറഞ്ഞപ്പം ഈ വന്ന കൂട്ടത്തിലുള്ള രണ്ട് പേര് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഫോണിൽ സംസാരിക്കുന്നതായിട്ട് തോന്നി. അതൊന്ന് നോക്കാൻ ഇവരെന്താണ് ഫോണിൽ സംസാരിച്ചത് അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വെറുതെ നോക്കിയപ്പോഴാണ് ഇവര് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നതും എന്റെ വണ്ടികളുടെ ഫോട്ടോ എടുക്കുന്നതും ഞങ്ങൾ അറിഞ്ഞത്. ഓക്കെ ഷംന, കൂടുതൽ ആരെങ്കിലും ഇതേപോലെ ഈ തട്ടിപ്പിന് അവര് ശ്രമിച്ചവരാരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ? എപ്പോഴാണ് ഇനി കൊച്ചിയിലേക്ക് എത്തുന്നത്? അന്വേഷണവുമായി സഹകരിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വരുമല്ലോ ഇനി. അതെ, ഞാനിപ്പം ഷൂട്ടിലായതുകൊണ്ട് ഹൈദരാബാദിലാണ്. അതെ അതെ, ഞാൻ ഇപ്പം അടുത്ത് തന്നെ വരും. പക്ഷെ ഇതിപ്പം ഞങ്ങള് കൊടുത്തൊരു ഐ ഹാവ് ടു വെരി ബിഗ് താങ്ക്സ് ഫോർ ദ കമ്മീഷണേഴ്സ് ഓർ ദ ഫുൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. കാരണം ഇത് ലൈക്ക് അന്വേഷിച്ച ഒരു ടീം അവരിതിന്റെ ബാക്കിൽ കുറച്ച് ദിവസം സത്യം പറഞ്ഞ ഡേ ആൻഡ് നൈറ്റ് എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചിട്ട് അവരെ ഇവരെ കിട്ടാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു അവർക്ക്. കാരണം അത്രയും വലിയ ഫ്രോഡ്സ് ആയത് കൊണ്ടാണ് അവരെ കിട്ടാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. ഇവരുടെ ഫോൺ ഓഫ് ചെയ്യാം, പിന്നെ കുറെ കാര്യങ്ങൾ. പിന്നെ ഇവരെ കിട്ടിയപ്പോഴും ഇതിൽ രണ്ടുപേരും ഷംനയ്ക്ക് വീട്ടുകാർ ഒരു വിവാഹാലോചന കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം വിവാഹാലോചനയുമായി വരുന്ന വരനെ ഒന്ന് കാണണം, കുറച്ചു നേരം സംസാരിക്കണം, കുറെ കൂടി അന്വേഷണങ്ങൾ നടത്തണമെന്നുള്ളതായിരിക്കണമല്ലോ ഉപാധി. എനിക്കിപ്പം വിവാഹ ആലോചന തന്നെ പേടിയാണ്. അല്ല, ഒരു തട്ടിപ്പുകാരൻ കാരണം അത് ഉപേക്ഷിക്കണ്ട, പക്ഷേ കുറച്ചുകൂടി സൂക്ഷിച്ചു വേണമെന്ന് മാത്രം. അങ്ങനെയല്ല, കല്യാണം എന്ന് പറയുന്നത് ഇപ്പം ഇതിപ്പം ആദ്യത്തെ കല്യാണ ആലോചന അല്ല ഞങ്ങൾക്ക്. കല്യാണ ആലോചനകൾ വന്നിട്ടുണ്ട്, ഞാൻ ലൈക് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കല്യാണ ആലോചനയായിട്ട് വന്നപ്പോഴും നമ്മൾ പെട്ടെന്ന് എല്ലാവരും സംസാരിക്കില്ലല്ലോ. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സംസാരിച്ചത്, ഒന്ന് പൈനായിട്ട് ഷംന ഹായ് പറയൂ എന്ന് പറഞ്ഞപ്പോ മാത്രം. അപ്പോഴും ഞാൻ പറഞ്ഞു കാണട്ടെ, കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. എന്തായാലും വീഡിയോ കോളിൽ വരാൻ പറഞ്ഞതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. എന്തായാലും അത് നല്ല കാര്യം, കാരണം കൂടുതൽ പേരെ ഈ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടോ, ഇതൊരു ഗൂഢസംഘമാണോ എന്നൊക്കെ ഉള്ളത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. ഹൈദരാബാദിൽ ചിത്രീകരണത്തിലാണെന്ന് അറിയാൻ രാവിലെ ഞങ്ങളുടെ ഈ വിവരങ്ങൾ വിശദീകരിച്ചതിന് നന്ദി ഷംന. ഷിജു വളരെ പെട്ടെന്ന് ഇനി അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊച്ചി പോലീസിൽ നിന്ന്? ആ പി ജി, ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഷംന കാസിം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ പ്രതികൾ ഓരോ തട്ടിപ്പ് നടത്തുമ്പോഴും ആ ഫോണുകൾ ഉപേക്ഷിക്കുക, ആ സീൻ തന്നെ ഇല്ലാതാക്കുക, അങ്ങനെ വളരെ കൗശലത്തോടുകൂടിയാണ് ഈ പരിപാടികളെല്ലാം ഇതുവരെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സാഹചര്യ തെളിവുകൾ ഉണ്ടാക്കാൻ കൂടുതൽ പരാതികൾ വേണം. അതായത് കമ്മീഷണർ അടക്കം ഇന്നലെ ഏറെ വൈകി ഞങ്ങൾ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ തട്ടിപ്പ് ഇത്തരത്തിൽ ഇരയായിട്ടുള്ളവരുണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കണം, ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതിയുക്തമായ നടപടിയുണ്ട്. ഈ കാര്യത്തിൽ തന്നെ ഷംന കാസിമിന്റെ അമ്മ പരാതിപ്പെട്ടപ്പോൾ ഏതാണ്ട് 10 ദിവസം ഈ പ്രതികൾക്ക് പിന്നാലെ പോലീസ് നിന്നുകൊണ്ടാണ് ഇവരുടെ എല്ലാം തന്നെ ചാവക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രതികളെ ആ പോലീസ് പിടികൂടുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തുന്നത്. ഇനി പോലീസ് പറയുന്നത് രണ്ട് പെൺകുട്ടികൾ ഈ സംഭവം ഷംന കാസിമിന്റെ വാർത്ത പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ധൈര്യം സംഭരിച്ച് ആ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകൾ പരാതി ഉണ്ടെങ്കിൽ അതെല്ലാം അന്വേഷിക്കും. മാത്രമല്ല ഇതിന് പിന്നിൽ ഇവർ സ്വർണ്ണക്കടത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് സ്വർണ്ണ വ്യാപാരം ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ളവയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നതെല്ലാം പരിശോധിക്കും. പ്രാഥമികമായി ഇപ്പോൾ അവർക്ക് സ്വർണവുമായി പോയി യാതൊരു ബന്ധവുമില്ല. കാരണം ഈ 1 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന ചെറിയ തട്ടിപ്പ് സംഘമാണ് ഇവർ. പക്ഷേ ഒരു വലിയ തട്ടിപ്പിന് ശ്രമിച്ചത് ഷംനയിലാണെന്നാണ് പ്രാഥമികമായി ഇവർക്ക് മനസ്സിലാക്കാനുള്ള വിഷയമാണ്. ഈ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ കൂടുതൽ പേരെ പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങുന്ന ദിവസമാണ്. എത്ര പേരാണ് വരുന്നത്? എന്തൊക്കെയാണ് അവരുടെ നിബന്ധനകൾ? എത്ര പേരിപ്പോൾ എത്തിക്കഴിഞ്ഞു? പുലർച്ചെ മുതലുള്ള വിമാനത്താവളങ്ങളിലെ വിവരങ്ങൾ എന്താണെന്നുള്ളത് പൂർണ്ണമായും സ്ഥിരീകരിച്ച വിവരങ്ങളുമായി അനു ബാലേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് തയ്യാറായിട്ടുണ്ട്. അനു.
പ്രവാസികൾ നാടണയുന്നതിന് സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വെച്ച നിബന്ധനകൾക്ക് ശേഷമുള്ള ആദ്യത്തെ ദിവസമാണിന്ന്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളുമായി അനൂപ് ബാലേന്ദ്രൻ തയ്യാറാണ്. അനൂപ്, ഗുഡ് മോർണിംഗ്. അനൂപ, 72 വിമാനങ്ങൾ, 14,058 പേർ എന്നാണ് നമുക്ക് നേരത്തെ കിട്ടിയ കണക്ക്. അത് വന്നുകൊണ്ടിരിക്കുകയാണോ? വിമാനത്താവളങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരക്കുകളുണ്ടോ? എങ്ങനെയാണ് ഇവരുടെ യാത്ര സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ വിവരം? പി ജി, എന്തായാലും കോവിഡ് ഇല്ല സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്ക് ശേഷം 10,000-കണക്കിന് പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ആശ്വാസ ദിനമാണ്. കാരണം ഈ അനിശ്ചിതത്വങ്ങളൊക്കെ ഒഴിഞ്ഞ് കൂടുതൽ പ്രവാസികൾ പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 72 വിമാനങ്ങളാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഉച്ചവരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പല വിമാനങ്ങളും എത്തിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിമാനം ഇറങ്ങുന്നത് കൊച്ചിയിലാണ്. 4,800 പ്രവാസികളാണ് കൊച്ചിയിൽ വിമാനം ഇറങ്ങുന്നത്. 24 വിമാനങ്ങളാണ് കൊച്ചിയിൽ ഇറങ്ങുക. ഒപ്പം തന്നെ സർക്കാർ അതിൽ വ്യക്തത വരുത്തി കഴിഞ്ഞു. പുതിയ നിബന്ധനകൾ ഇങ്ങനെയാണ്, അത് ഇന്ന് പകൽ മുഴുവൻ പ്രാബല്യത്തിൽ വരികയാണ്. സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ നിറഞ്ഞിരുന്ന രാജ്യം. സൗദി അറേബ്യയിൽ നിന്ന് വരുന്നവർക്ക് PPE കിറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. PPE കിറ്റ് അണിഞ്ഞ് എത്തുന്നവർക്ക് മാത്രമേ സൗദി അറേബ്യയിൽ നിന്നും എത്താൻ കഴിയൂ. ഒപ്പം തന്നെ ബഹ്റിൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് കയ്യുറ, മാസ്ക്, ഫേസ് ഷീൽഡ് എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട്. UAE കുറേ കൂടി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അവർ അവിടെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UAE നിന്ന് വരുന്നവർക്ക് കടുത്ത നിബന്ധനകളില്ല. അവർ ഈ ആന്റിബോഡി ടെസ്റ്റ് കഴിഞ്ഞ് എത്തുന്നവരുടെ ക്വാറന്റൈൻ സൗകര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. കാരണം 90% പോലീസുകാരും കോവിഡ് ഡ്യൂട്ടിയിലേക്ക് മാറുകയാണ് ഇന്ന് മുതൽ. അപ്പോൾ ഇത്രയും പേരെ വളരെ സുരക്ഷിതമായി അവർ ഹോം ക്വാറന്റൈൻ, അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമായിട്ടുണ്ടോ? അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? വളരെ പെട്ടെന്ന്. പി ജി, അതിൻ്റെ സജ്ജീകരണങ്ങളായിട്ടുണ്ട്. അതായത് ഏത് രാജ്യത്തു നിന്നായാലും ഇന്ന് വിമാനത്താവളങ്ങളിൽ വന്ന് ഇറങ്ങുന്നവർക്ക് ആദ്യം തന്നെ ആന്റിബോഡി ടെസ്റ്റ് ഉണ്ടാവും. ആന്റിബോഡി ടെസ്റ്റിൽ പ്രശ്നങ്ങൾ കാണുന്നവരെ പിന്നീട് RT-PCR ടെസ്റ്റോ ജീൻ എക്സ്പ്രസ് ടെസ്റ്റോ അല്ലെങ്കിൽ ട്രൂനാറ്റ് ടെസ്റ്റിനോ വിധേയനാക്കും. കോവിഡ് പ്രശ്നമുള്ളവരെ പ്രത്യേക ചികിത്സയിലേക്ക് മാറ്റും. അല്ലാത്തവരെ ഹോം ക്വാറന്റൈൻ, അതായത് വീട്ടിലേക്ക് അയക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സംസ്ഥാന സർക്കാർ ക്വാറന്റൈൻ സൗകര്യമൊരുക്കും. ഇങ്ങനെയാണ് വിവരങ്ങൾ. സത്യവാങ്മൂലം സർക്കാരിനെ അറിയിക്കണം. അതായത് ഹോം ക്വാറന്റൈനിൽ പോകുന്നവരും ഈ ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന സത്യവാങ്മൂലം സർക്കാരിനെ അറിയിക്കണം. ഇവരുടെ മേൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. പിന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ സന്നാഹങ്ങളാണ്. IPS ഓഫീസർമാർക്കടക്കമാണ് വിമാനത്താവളങ്ങളിൽ ചുമതല. 1,000-കണക്കിന് ടെക്നിക്കൽ ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട് സജ്ജമാകാനും പറഞ്ഞിട്ടുണ്ട്. ഒരു കാഴ്ച കൂടി ഞാൻ PG കാട്ടാം. ഈ വിവാദങ്ങളെല്ലാം തന്നെ അയയുമ്പോഴും രാഷ്ട്രീയം അവസാനിക്കുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന സെക്രട്ടേറിയറ്റിലാണ്. ഈ PPE കിറ്റുമായി ഇന്നലെ സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തപ്പോഴും UDF ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്നും UDF പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. ആ കാഴ്ചയിലേക്കാണത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പ്രവാസികളോടുള്ള നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് UDF ഇപ്പോഴും ഈ അനിശ്ചിതത്വം അവസാനിക്കുമ്പോഴും ഒരു ശക്തമായി തന്നെ ഉയർത്തി മുന്നോട്ട് പോവുകയാണ്. PG, ശരി. അനൂപ്, ഇന്ന് 2 സമരങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഒന്ന് പ്രവാസി പ്രശ്നത്തിൽ UDFന്റേത്, മറ്റേ പെട്രോളിയം വർധനവിന് പ്രതിഷേധിച്ചുകൊണ്ട് CPM ഇനി വളരെ വേഗത്തിൽ ഇന്നറിയേണ്ട വാർത്തകളിലേക്ക് ചുരുക്കത്തിൽ. പ്രവാസി പ്രശ്നത്തിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ UDF ധർണ. സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദൂര ജില്ലകളിലേക്ക് KSRTC റിലേ സർവീസ് തുടങ്ങുന്നു. ഒന്നിലധികം ബസ്സുകൾ കൂട്ടിച്ചേർത്താണ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ സർവീസ്. ജില്ലാ അതിർത്തികളിൽ ബസ് നിർത്തി അടുത്ത ബസ്സിലേക്ക് ആളുകളെ മാറ്റും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം സാധ്യമാക്കുന്ന ഇൻസ്പേസ് ബോർഡിനെ കുറിച്ച് ചെയർമാൻ K.ശിവൻ ഇന്ന് വിശദീകരിക്കും. വാർത്താസമ്മേളനം ഓൺലൈനിലൂടെ ഗഗൻയാൻ അടക്കമുള്ള പദ്ധതികളെക്കുറിച്ചും വിശദീകരിക്കും. 2018-19 ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള തീയതി July 31 വരെ നീട്ടി. ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധി അടുത്ത March 31 വരെ നീട്ടി. സ്കൂൾ കുട്ടികളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ പദ്ധതി തുടങ്ങുന്നു. ഉദ്ഘാടനം ഇന്ന് ആരോഗ്യമന്ത്രി K.ശൈലജ നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകും. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും യെല്ലോ അലേർട്ട്.
ഡെങ്കിപ്പനി പ്രതിരോധത്തിനായുള്ള തോട്ടങ്ങളിലേക്ക് നീങ്ങാം ക്യാമ്പയിന് ഇന്ന് തുടക്കം. സിൽവർ ലൈൻ റെയിൽവേ പാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം വൈകിട്ട് പത്തനംതിട്ട ഇരവിപേരൂരിൽ. നമസ്തേ കേരളത്തിൽ. ഇനി ലോകത്താകമാനമുള്ള മുഴുവൻ വാർത്തകളുടെയും സമഗ്ര ചിത്രം ചുരുക്കത്തിലും വേഗത്തിലും ഇന്ന് ഇതുവരെയുമായി സുജയ. സുജയ തുടങ്ങാം. നമസ്തേ പി ജി. ഇന്ന് ഇതുവരെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചെന്ന ഷംന കാസിമിന്റെ പരാതിയിൽ വിപുലമായ അന്വേഷണത്തിന് പോലീസ്. പ്രതികൾ മറ്റു പലരെയും കെണിയിലാക്കിയിട്ടുണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നു. ഇതേ പ്രതികൾ വഞ്ചിച്ചെന്ന പരാതിയുമായി രണ്ട് പെൺകുട്ടികൾ കൂടി പോലീസിനെ സമീപിച്ചു. ഷംനയിൽ നിന്ന് പ്രതികൾ ലക്ഷ്യമിട്ടത് 10 ലക്ഷം രൂപ. തട്ടിപ്പുകാർ ഇടപെട്ടത് മാന്യത നടിച്ചുകൊണ്ടെന്ന് നടി ഷംന കാസിം. വിവാഹം ആലോചിച്ചയാളോട് വീഡിയോ കോളിൽ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ തട്ടിപ്പ് പുറത്തുവന്നുവെന്ന് ഷംന. പെട്ടെന്ന് പണം ആവശ്യപ്പെട്ടപ്പോൾ സംശയം തോന്നി. ഈ തട്ടിപ്പിന് പലരും ഇരയായെന്ന് സംശയമുണ്ടെന്നും ഷംന കാസിം. ദുബായിൽ സ്വർണ വ്യാപാരമുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം പരിചയപ്പെട്ടതെന്ന് ഷംന കാസിമിന്റെ കുടുംബം. സ്വർണ്ണക്കടത്തിന് സഹായിക്കണമെന്ന് പ്രതികൾ ഷംനയോട് ആവശ്യപ്പെട്ടതായും സൂചന. ദുബായിൽ സ്വർണ്ണക്കടയുണ്ടെന്ന് പ്രതികൾ പറഞ്ഞെന്ന് ഷംന. അതിർത്തിയിൽ ആശങ്ക. കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ അതീവ ജാഗ്രത തുടരുന്നു. സംഘർഷ മേഖലയിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്മാറി തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ രാത്രി വന്നെങ്കിലും കരസേന ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അതിർത്തിക്കടുത്തു പറന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗൽവാനിലെ പ്രധാന പോസ്റ്റിൽ ചൈന കൂടുതൽ ടെന്റുകൾ നിർമ്മിച്ചെന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. ഇന്ത്യ ചൈന സംഘർഷത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരമർപ്പിക്കാൻ കോൺഗ്രസ്. രാജ്യവ്യാപകമായി അനുശോചന യോഗങ്ങൾ നടത്തും. പരിപാടി വെള്ളിയാഴ്ച രാവിലെ 11. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 95,15,000 കവിഞ്ഞു. ആകെ മരണം 483,000. അമേരിക്കയിൽ 24,62,000 രോഗികൾ, 1,24,000 മരണം. ബ്രസീലിൽ 53,874 പേർ മരിച്ചു. പ്രവാസി മടക്കത്തിനുള്ള ഉപാധികൾ നിലവിൽ വന്ന ഇന്ന് 70 വിമാനങ്ങളിലായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്കെത്തുന്നത് 14,000 മലയാളികൾ. ഇന്നലെ ഉച്ച മുതൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കാണിത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം 21 വിമാനങ്ങളിലായി 3,420 പേർ. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ലണ്ടൻ, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നും വിമാനങ്ങൾ എത്തുന്നു. പരിശോധനകളില്ലാതെ എത്താൻ കഴിയുമായിരുന്ന അവസാന ദിവസമായ ഇന്നലെ 72 വിമാനങ്ങളിലായി 14,058 പേർ സംസ്ഥാനത്തെത്തി. സംസ്ഥാനത്ത് ആന്റിബോഡി ദ്രുത പരിശോധന താൽക്കാലികമായി നിർത്തുന്നു. പരിശോധനാ കിറ്റിന് ക്ഷമത പോരെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ പക്കലുള്ള കിറ്റുകൾ തിരിച്ചെടുക്കണമെന്ന് ആരോഗ്യ സെക്രട്ടറി എച്ച് എൽ എല്ലിന് നിർദ്ദേശം നൽകി. സമൂഹ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനാണ് സംസ്ഥാനത്ത് ആന്റിബോഡി ദ്രുത പരിശോധന തുടങ്ങിയത്. ആദ്യഘട്ട പരിശോധനയിൽ എത്ര പേർ പോസിറ്റീവായെന്ന കണക്ക് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പ്രവാസി മടക്കത്തിന് സംസ്ഥാനം പ്രഖ്യാപിച്ച ഉപാധികൾ നിലവിൽ വന്നു. തിരുത്തലുകളോടെ ഉപാധികൾ പ്രഖ്യാപിച്ചത് വിവാദങ്ങൾക്കൊടുവിൽ. യുഎഇയിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധം. യാത്രയ്ക്ക് 72 മണിക്കൂർ മുൻപ് കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. വിമാനത്താവളത്തിൽ റാപ്പിഡ് ആന്റിബോഡി പരിശോധന. എല്ലാ യാത്രക്കാർക്കും 14 ദിവസം നിർബന്ധിത ക്വാറന്റീൻ. ഉപാധികൾ പാലിക്കുന്നതിന് പ്രവാസികൾക്ക് തടസ്സമായത് ട്രൂനാറ്റ് പരിശോധനാ കേന്ദ്രം അനുവദിക്കാത്തതും ചില വിദേശ രാജ്യങ്ങൾ അനുമതി നൽകാത്തതും. കോവിഡ് പരിശോധനാ സൌകര്യമില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അതിനുപകരം PPE കിറ്റും മാസ്കും ഫേസ് ഷീൽഡും കൈയുറയും നിർബന്ധം. സൗദിയിൽ നിന്നുള്ളവർക്ക് N95 മാസ്കും കൈയുറയും PPE കിറ്റും വേണം. കുവൈറ്റിൽ നിന്നുള്ളവർ PPE കിറ്റ് ധരിക്കണം. ഒമാൻ, ബഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർക്ക് N95 മാസ്കും കൈയുറയും ഫേസ് ഷീൽഡും നിർബന്ധം.
പ്രവാസി പ്രശ്നത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഇന്ന് യു ഡി എഫ് ധർണ. ഗൾഫ് നാടുകളിൽ നിന്ന് മടങ്ങി വരുന്നവർക്ക് സർക്കാർ ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തുക. സർക്കാർ പ്രഖ്യാപിച്ച 5,000 രൂപ എത്രയും പെട്ടെന്ന് നൽകുക, മടങ്ങി വരുന്ന പ്രവാസികൾക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരും പങ്കെടുക്കും. സംസ്ഥാനത്ത് ആശങ്ക കൂട്ടി കോവിഡ് പടരുന്നു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 152 പേർക്ക്, ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്ക്. തുടർച്ചയായ 6-ാം ദിവസവും 100 കടന്ന് രോഗികൾ. സമ്പർക്കത്തിലൂടെ രോഗം 8 പേർക്ക്. 98 പേർ വിദേശത്തു നിന്ന് വന്നവരും 46 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും. സംസ്ഥാനത്ത് 111 തീവ്രബാധിത പ്രദേശങ്ങൾ. പശ്ചിമബംഗാളിൽ നിന്നെത്തിയ 12 അതിഥി തൊഴിലാളികളടക്കം തൃശൂരിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 14 പേർക്ക്. ഇവർക്ക് ഭക്ഷണം എത്തിച്ചിരുന്ന വരന്തരപ്പള്ളി സ്വദേശിക്ക് സമ്പർക്കത്തിലൂടെയും രോഗം. കുന്നംകുളം നഗരസഭ, കാട്ടക്കാമ്പാൽ പഞ്ചായത്ത്, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത്, തൃശൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുത്ത വാർഡുകളിൽ കർശന നിയന്ത്രണം. രോഗ ഉറവിടം വ്യക്തമല്ലാത്ത കേസുകൾ കൂടുന്നതിൽ ആശങ്ക. കോട്ടയത്ത് ഇന്നലെ രോഗം സ്ഥിരീകരിച്ച പള്ളിക്കത്തോട് സ്വദേശിക്ക് രോഗബാധ എവിടെ നിന്നെന്ന് അറിയില്ല. കോവിഡ് സ്ഥിരീകരിച്ചത് തിമിര ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള പരിശോധനയിൽ. കോവിഡ് വ്യാപനം തടയാൻ സംസ്ഥാനത്ത് കർശന നിയന്ത്രണം. മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരോടും സജ്ജമാക്കാൻ DGP നിർദ്ദേശം. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ചുമതല മുതിർന്ന IPS ഉദ്യോഗസ്ഥർക്ക്. നടപടി കൂടുതൽ ആളുകൾ എത്തുന്നത് കണക്കിലെടുത്ത്. രോഗവ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ. ചാല പാളയം ചന്തകളിൽ പകുതി കടകൾ മാത്രമേ തുറക്കൂ. ചന്തകളിലെ പഴം പച്ചക്കറി കടകൾക്ക് ഇന്നലെ ചെറിയ ഇളവുകൾ നൽകിയിരുന്നു. മാളുകളിൽ തിരക്കേറിയ കടകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ തുറക്കൂ. ജില്ലയിൽ പോലീസ് നിരീക്ഷണവും ശക്തം. തലസ്ഥാന നഗരത്തിലെ പ്രത്യേക സോണുകളിൽ സ്രവ പരിശോധന നടത്താനും തീരുമാനം. സംസ്ഥാനത്ത് തിരിച്ചെത്തുന്ന അതിഥി തൊഴിലാളികളെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. റെയിൽവേ സ്റ്റേഷനുകളിൽ കർശന പരിശോധന. പാസും തിരിച്ചറിയൽ രേഖയും നിർബന്ധം. പാസ് ഇല്ലാത്തവരെ തിരിച്ചയക്കില്ല, പകരം നിരീക്ഷണ കേന്ദ്രത്തിലാക്കും. മുംബൈയിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. വസായി ഈസ്റ്റിൽ താമസിക്കുന്ന ജഗന്നാഥനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഇന്നലെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ മുംബൈയിൽ മരിച്ച മലയാളികളുടെ എണ്ണം 28 ആയി. പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇന്നു മുതൽ കോവിഡ് ചികിത്സ. 100 പേരെ കിടത്തി ചികിത്സിക്കാൻ സൌകര്യമുണ്ടെന്ന് അധികൃതർ. ആദ്യഘട്ടത്തിൽ നൽകുന്നത് ഫസ്റ്റ് ലൈൻ ചികിത്സ. ജില്ലാ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലല്ലാത്ത കോവിഡ് രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നവജാത ശിശുവിനെ എറിഞ്ഞുകൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ ഷൈജു തോമസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. കുട്ടിയെ പ്രതി നിരന്തരം ഉപദ്രവിച്ചതായി അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. സർവകലാശാലകളിലെ അവസാന വർഷ പരീക്ഷകൾ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. ജൂലൈയിൽ പരീക്ഷകൾ നടത്താനുള്ള നിർദ്ദേശം പുനഃപരിശോധിക്കാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി UGC ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. തീരുമാനത്തിനായി UGC വിദഗ്ധ സമിതിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരുന്നു. അക്കാദമിക് കലണ്ടറുകളും ഇതനുസരിച്ച് പരിഷ്കരിക്കും. കോവിഡിനെ തുടർന്ന് മാറ്റിവെച്ച CBSE പ്ലസ് ടു പരീക്ഷകളുടെ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാർ തീരുമാനം ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. പരീക്ഷ ഉപേക്ഷിച്ച് ഇന്റേണൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫലം പ്രഖ്യാപിക്കണമെന്ന ഹർജിയിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. മാറ്റിവെച്ച പരീക്ഷകൾ അടുത്ത മാസം 1 മുതൽ 15 വരെ നടത്തുമെന്നായിരുന്നു CBSEയുടെ പ്രഖ്യാപനം. ഇതിനെതിരെയാണ് ഒരു കൂട്ടം രക്ഷിതാക്കൾ കോടതിയെ സമീപിച്ചത്. പരീക്ഷാ നടത്തിപ്പ് പ്രായോഗികമല്ലെന്നാണ് CBSEയുടെ വിലയിരുത്തൽ. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തത്തിന് കേന്ദ്രമന്ത്രിസഭാ അനുമതി. നിയന്ത്രണത്തിന് പുതിയ അതോറിറ്റി. ISROയുടെ ഭാവി ദൌത്യങ്ങളിലും സ്വകാര്യ പങ്കാളിത്തം ആലോചിക്കുമെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശ രംഗത്ത് തൊഴിൽ സാധ്യത കൂട്ടാനും തീരുമാനം.
ISRO ചെയർമാൻ കെ ശിവൻ ഇന്ന് ഓൺലൈനിലൂടെ വാർത്താ സമ്മേളനം നടത്തും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം സാധ്യമാക്കുന്ന ഇൻസ്പേസ് എന്ന ബോർഡിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇതിന്റെ നടത്തിപ്പ് ചെയർമാൻ വിശദീകരിക്കും. കോവിഡ് പ്രതിസന്ധിക്കിടെ ഗഗൻയാൻ അടക്കമുള്ള പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചേക്കും. അമൃതാനന്ദമയി മഠത്തിൽ വിദേശ വനിത കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. യു കെ സ്വദേശി സ്റ്റേഫേഡ് സിയോനെയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30 സംഭവം. ഉച്ചയ്ക്കും ഇവർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പോലീസ് എത്തി അനുനയിപ്പിച്ച് താഴെയിറക്കി. പിന്നീട് രാത്രിയിൽ ഒപ്പമുള്ളവർ ഭജനയ്ക്ക് പോയ സമയത്താണ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ലോക്ഡൌൺ ആയതോടെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തതിൽ ഇവർക്ക് മാനസിക പ്രയാസമുണ്ടായിരുന്നുവെന്ന് മഠം അധികൃതരുടെ വിശദീകരണം. ദേശീയതലത്തിലെ കോവിഡ് വാർത്തകളിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിൽ 3,890 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 142,900 ഇന്നലെ മാത്രം 208 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരണം 6,739 62,000 പേർ ചികിത്സയിൽ. കോവിഡ് വ്യാപനത്തിൽ നിന്ന് അതിവേഗ മുക്തമാവുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായ മുംബൈയിലെ ധാരാവി. ഇന്നലെ വെറും 10 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗവ്യാപന തോത് കഴിഞ്ഞ മാസത്തേക്കാൾ കുറഞ്ഞു. ആകെയുള്ള 2,199 രോഗികളിൽ 1,100 പേരും രോഗമുക്തരായി. മഹാരാഷ്ട്രയിലെ ലോണാവാലയിലുള്ള നാവികസേനാ പരിശീലന കേന്ദ്രമായ INS ശിവജിയിലെ 12 ട്രെയിനി നാവികർക്ക് കോവിഡ്. ലോക്ഡൌൺ ഇളവുകൾ വന്നതോടെ തിരികെയെത്തിയ 157 ട്രെയിനികളെ ക്വാറന്റീനിലാക്കിയിരുന്നു. ഇതിൽ ഒരാൾക്ക് June 18 രോഗം സ്ഥിരീകരിച്ചു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ പേരിൽ കോവിഡ് കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ കോവിഡ് രോഗികളിൽ വൻ വർധന. 2,865 പേർക്ക് കൂടി രോഗം. ചെന്നൈയിൽ മാത്രം 1,654 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ  33 മരണം. ആകെ മരണം 866. ആകെ രോഗബാധിതർ 67,468. തമിഴ്നാട്ടിൽ രോഗബാധിതരായ മലയാളികളുടെ എണ്ണം 86. നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ചു തമിഴ്നാട്. എല്ലാ ജില്ലാ അതിർത്തികളും അടച്ചു. ജില്ല വിട്ടുള്ള യാത്രയ്ക്ക് പാസ് നിർബന്ധം. മറ്റു ജില്ലകളിലേക്ക് പൊതുഗതാഗതമില്ല. പരിശോധന കൂട്ടാനും കളക്ടർമാർക്ക് നിർദ്ദേശം. ദില്ലിയിൽ ആശങ്കയേറ്റി കോവിഡ്. രോഗികൾ 70,000 കടന്നു. 70,390 പേർക്ക് കോവിഡ് ബാധിച്ചു. ഇന്നലെ മാത്രം മരണം 64. ആകെ മരണം 2,365. 41,000 പേർക്ക് രോഗമുക്തി. നാളെ മുതൽ സെറോളജിക്കൽ സർവേ തുടങ്ങുമെന്ന് ദില്ലി സർക്കാർ. 6 July സർവേ പൂർത്തിയാക്കും. 20,000 സാമ്പിളുകൾ ശേഖരിക്കാനാണ് തീരുമാനം. കർണാടകത്തിൽ രോഗികളുടെ എണ്ണം 10,000 കടന്നു. 397 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 14 മരണം. സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 164. കർണാടക RTC AC ബസ് സർവീസ് ഇന്ന് വീണ്ടും തുടങ്ങും. ബംഗളൂരുവിൽ നിന്ന് മൈസൂരു ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലേക്ക് സർവീസ്. ബംഗളൂരുവിൽ കോവിഡ് കേസുകൾ കൂടുന്നതിനിടെയാണ് തീരുമാനം. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാരത്തിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച് പങ്കെടുത്തത് മംഗളൂരു MLA മുൻ ആരോഗ്യമന്ത്രിയുമായ UT ഖാദർ. ബൊലാറ പള്ളിയിൽ നടന്ന ചടങ്ങിനെത്തിയത് PPE കിറ്റ് ധരിക്കാതെ. കർണാടകത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന പൊതുപ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. കോടതി നിർദ്ദേശം. പൊതുതാൽപര്യ ഹർജിയിൽ മാസ്ക് പോലും ധരിക്കാതെ കർണാടക ആരോഗ്യമന്ത്രിയടക്കം പൊതുപരിപാടികളിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ജന്മദിനാഘോഷം നടത്തിയ DMK നേതാവിനും പരിപാടിയിൽ പങ്കെടുത്ത 3 അതിഥികൾക്കും കോവിഡ്. DMK ജനറൽ ബോഡി അംഗം ഗുണശേഖരനെതിരെ കേസ്. ആഘോഷത്തിൽ പങ്കെടുത്തത് 64 പേർ. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരന്റെ ദേഹത്ത് തുപ്പി കോവിഡ് രോഗി ഓടി രക്ഷപ്പെട്ടു. സംഭവം ബംഗളൂരു വിക്ടോറിയ ആശുപത്രിയിൽ. ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവിന് കോവിഡ് സ്ഥിരീകരിച്ചത് അറസ്റ്റിലായ ശേഷം.
മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ 400 നഴ്സുമാർ സമരത്തിൽ 3 മാസമായി ശമ്പളം മുടങ്ങിയതോടെയാണ് സമരം. കോവിഡ് വ്യാപനമുള്ളതിനാൽ സമരം ചെയ്യുന്നത് ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെ ചർച്ചയ്ക്ക് പോലും മാനേജ്മെന്റ് തയ്യാറല്ലെന്ന് നഴ്സുമാർ. പശ്ചിമബംഗാളിൽ ലോക്ഡൌൺ 31 ജൂലൈ വരെ നീട്ടി. ഇളവുകളോടെയാണ് ലോക്ഡൌൺ നീട്ടിയതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടക്കും. കൊറോണ മരുന്ന് എന്ന പേരിൽ പതഞ്ജലി അവതരിപ്പിച്ച കൊറോണിൽ ഉടൻ വിൽക്കാൻ അനുമതിയില്ല. കൃത്യമായ പരിശോധനയ്ക്കും അനുമതികൾക്കും ശേഷം മാത്രമേ അനുമതി നൽകൂവെന്ന് ആയുഷ് മന്ത്രാലയം. കൊറോണിൽ അനുമതി തേടിയത് പ്രതിരോധശേഷി കൂട്ടാനുള്ള ഉൽപ്പന്നമെന്ന പേരിലെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ. ജനങ്ങളെ വഞ്ചിച്ചതിന് ബാബാ രാംദേവിനും പതഞ്ജലി എം ഡി ബാലകൃഷ്ണയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന് ബീഹാർ കോടതിയിൽ പരാതി. പഞ്ചാബിലെ ലുധിയാനയിൽ കോവിഡ് വ്യാപനകാലത്തെ ഫീസ് ആവശ്യപ്പെട്ടതിനെതിരെ സ്കൂളിന് മുന്നിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം. സ്കൂൾ അടച്ചിട്ട 3 മാസത്തെ ഫീസ് നൽകില്ലെന്ന് രക്ഷിതാക്കൾ. ഇളവില്ലെന്ന് ആവർത്തിച്ച് സ്കൂൾ അധികൃതർ. ലോക്ഡൌണിൽ ബംഗളൂരുവിലെ വായുമലിനീകരണം 28% കുറഞ്ഞെന്ന് പഠനം. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിന്റേതാണ് റിപ്പോർട്ട്. മലിനീകരണം ഏറ്റവും കുറഞ്ഞത് ബലന്തൂർ മേഖലയിൽ. എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിനെ കൊറോണ വൈറസ് എന്ന് വിശേഷിപ്പിച്ച ബി ജെ പി നേതാവ് വിവാദത്തിൽ. മഹാരാഷ്ട്ര നിയമസഭാ കൌൺസിൽ അംഗം ഗോപിചന്ദ് പഠാൽക്കറാണ് പവാറിനെ മഹാരാഷ്ട്രയുടെ കൊറോണ വൈറസ് എന്ന് വിശേഷിപ്പിച്ചത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ എൻ സി പി പ്രവർത്തകർ പഠാൽക്കറിന്റെ കോലം കത്തിച്ചു. മാധ്യമ ശ്രദ്ധ കിട്ടാനുള്ള വിടുവായത്തമെന്ന് ശിവസേന വിമർശിച്ചു. കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പിനിടെയും ഈ മാസം വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി അജോയ് മെഹത്തയെ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേശകനായി നിയമിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചു. ഉദ്ധവ് താക്കറെയുടെ നിർബന്ധമാണ് നിയമനത്തിന് പിന്നിൽ. കോൺഗ്രസ് മന്ത്രിമാരെ അനുസരിക്കാത്ത ചീഫ് സെക്രട്ടറിക്ക് പുതിയ സ്ഥാനം നൽകരുതെന്ന് മന്ത്രിമാരായ അശോക് ചവാനും ബാലാസാഹേബ് തോറാട്ടും ഉദ്ധവ് താക്കറെയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. യോഗി ആദിത്യനാഥ് സർക്കാരിനെ വീണ്ടും വിമർശിച്ച പ്രിയങ്കാഗാന്ധി. രാജ്യത്ത് കോവിഡ് വ്യാപനം കൂടുതലുള്ള 15 ജില്ലകളിൽ 4 ഉത്തർപ്രദേശിലെന്ന പ്രിയങ്ക. രോഗപ്രതിരോധത്തിലല്ല പ്രചാരവേലയിലാണ് സർക്കാരിന് ശ്രദ്ധയെന്നും വിമർശനം. ഔറംഗബാദിലെ മൃഗശാലയിൽ വൃക്ക രോഗം ബാധിച്ച് കടുവ ചത്തു. ഈ മാസം 21 മുതലാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. പരിശോധനയിൽ രക്തത്തിലെ യൂറിയ ക്രിയാറ്റിൻ ഇളവുകൾ വളരെ കൂടുതലായിരുന്നതായി ഔറംഗബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. കോവിഡ് പരിശോധനയ്ക്കായി സ്രവം ശേഖരിച്ചു. ICMR മൃഗശാലയുടെയും അനുമതി ലഭിച്ച ശേഷം കോവിഡ് പരിശോധന നടത്താനാണ് തീരുമാനം. കൂടുതൽ പരിശോധന ആവശ്യപ്പെട്ട് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ചെന്നൈ തുറമുഖത്ത് പിടിച്ചിട്ടു. അതിർത്തിയിലെ തർക്കത്തിന് പിന്നാലെ ചൈനയിൽ നിന്നുള്ള ചരക്കുകളിൽ കസ്റ്റംസ് പരിശോധന ശക്തമാക്കിയിരുന്നു. ഇലക്ട്രോണിക് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ നിന്ന് സുരക്ഷാസേന ആയുധങ്ങൾ കണ്ടെടുത്തു. സുരാൻകോട്ട് മേഖലയിൽ നടത്തിയ തെരച്ചിലിനിടെ കണ്ടെടുത്തത് ബാരൽ ഗ്രനേഡ് ലോഞ്ചർ അടക്കമുള്ള ആയുധങ്ങൾ. 212 റൌണ്ട് വെടിയുണ്ടകളും കണ്ടെത്തി. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേന മാവോയിസ്റ്റുകളുടെ പരിശീലന ക്യാമ്പ് തകർത്തു. ക്യാമ്പിൽ നിന്ന് കണ്ടെടുത്തത് ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ വൻ ആയുധ ശേഖരം. രഹസ്യ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് ദെങ്കൽപുട്ടി വനത്തിൽ. അർബൻ സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലേക്ക്. ഓർഡിനൻസിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളും RBIക്ക് കീഴിലാക്കി. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ഇതുവരെ 488 ലോക്സഭാ കേന്ദ്രങ്ങളിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന് ഭാരതരത്ന നൽകണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ ഭാഗധേയം മാറ്റിയെഴുതിയ നേതാവാണ് നരസിംഹറാവുവെന്ന് ചന്ദ്രശേഖർ റാവു 100ാം ജന്മവാർഷിക ദിനത്തിൽ പുരസ്കാരം പ്രഖ്യാപിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. മണിപ്പൂരിലെ സഖ്യ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമെന്ന് BJP ജനറൽ സെക്രട്ടറി രാം മാധവ്. ഇപ്പോഴുള്ളത് കുടുംബ പ്രശ്നം മാത്രമെന്ന് മുഖ്യമന്ത്രി ബിരൺ സിംഗ്. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടെ അഴിമതിക്കേസിൽ കോൺഗ്രസ് നേതാവ് ഇബോ ബി സിംഗിനെ CBI ചോദ്യം ചെയ്തു.
മിസോറമിൽ വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ചമ്പായ് നഗരത്തിനടുത്താണ്. 10 ദിവസത്തിനിടെ ചമ്പായ് മേഖലയിൽ ഇത് 5-ാമത്തെ ഭൂചലനമാണ്. മുംബൈയിലെ ബാങ്കിൽ തീപിടുത്തം. നരിമാൻ പോയിന്റിലെ ബാങ്കിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇടക്കാല ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഷീന ബോറ കൊലക്കേസ് പ്രതി ഇന്ദ്രാണി മുഖർജി സിബിഐ പ്രത്യേക കോടതിയെ സമീപിച്ചു. മുംബൈയിലെ ബൈക്കുള വനിതാ ജയിലിൽ കഴിയുന്ന ഇന്ദ്രാണിക്ക് മറ്റു പല അസുഖങ്ങളുമുണ്ടെന്ന് അപേക്ഷയിൽ പറയുന്നു. അന്വേഷണ ഏജൻസിയോട് നാളെ നിലപാടറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. കൂട്ടുപ്രതിയും ഇന്ദ്രാണിയുടെ മുൻ ഭർത്താവുമായ സഞ്ജീവ് ഖന്നയും ഇതേ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗുജറാത്തിലെ സൂറത്തിൽ വനിതാ ബാങ്ക് ക്ലർക്കിനെ കൈയേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്തു. ബാങ്കിംഗ് സമയത്തിന് ശേഷം എത്തിയ പ്രതി പുതിയ പാസ്ബുക്ക് നൽകാത്തതിലെ ദേഷ്യത്തിലാണ് വനിതാ ജീവനക്കാരിയെ കൈയേറ്റം ചെയ്തത്. സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. പട്യാലയിൽ ഭാര്യയ്ക്കൊപ്പം നടക്കാനിറങ്ങിയ 21-കാരനെ മദ്യക്കുപ്പിയും കല്ലും കൊണ്ട് അടിച്ചുകൊന്നു. ജഗ്മോഹൻ സിംഗ്, ഭൂപീന്ദർ സിംഗ് എന്നിവരാണ് ആക്രമിച്ചതെന്ന് സംഭവ സമയത്ത് മക്കൾക്കൊപ്പമുണ്ടായിരുന്ന അച്ഛൻ കിഷോർ പട്ടേൽ പറഞ്ഞു. പെൺകുട്ടിക്കൊപ്പം കറങ്ങി നടക്കുന്നത് എന്തിനെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. പ്രതികൾക്കെതിരെ കൊലപാതകത്തിന് കേസെടുത്തതായും ഉടൻ അറസ്റ്റുണ്ടാകുമെന്നും പട്യാല പോലീസ് പറഞ്ഞു. കോവിഡ് ഭീഷണി കൂടുതലുള്ള ഇടങ്ങളിൽ മാത്രം ലോക്ഡൌൺ നടപ്പിലാക്കാനുള്ള തീരുമാനം വൈകുന്നതിലുള്ള പ്രതിപക്ഷ വിമർശനം തള്ളി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. രോഗ ഉറവിടം കണ്ടെത്താനുള്ള ആപ്പ് പുറത്തിറക്കാൻ വൈകുന്നതിലും വിമർശനം. വൈറസ് വ്യാപനം പിടിച്ചു നിർത്താൻ സർക്കാർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി. സൗദിയിൽ കോവിഡ് ബാധിച്ച് 41 പേർ കൂടി മരിച്ചു. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 3121 പേർക്ക്. കുവൈറ്റിൽ 846 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 505 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ 3 മരണം. ആകെ മരണം 337. ഒമാനിൽ കോവിഡ് മരണം 142. 1142 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ എണ്ണം 30,000 പിന്നിട്ടു. 18,000 പേർക്കാണ് രോഗമുക്തി. എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലും കോവിഡ് പരിശോധനാ ലാബുകൾ സജ്ജമെന്ന് ലോകാരോഗ്യ സംഘടന. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് 1,000,000-ത്തിലധികം പേർക്ക്. പ്രതിരോധ വാക്സിൻ നടപടികൾക്കായി 220-ൽ പേരെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടന. പടിഞ്ഞാറൻ ജർമ്മനിയിലെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് പൌരർക്ക് മുന്നറിയിപ്പ് നൽകി ഓസ്ട്രിയ. കഴിഞ്ഞ ദിവസം വെസ്റ്റ്ഫാലിയയിലെ മാംസ സംസ്കരണ പ്ലാന്റിലെ തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിനു പുറമെ കോവിഡ് വ്യാപനം ശക്തമായ ലൊംബാർഡിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും മുന്നറിയിപ്പ്. കോവിഡിനെ തുടർന്ന് പ്രഖ്യാപിച്ച ദേശീയ അടിയന്തരാവസ്ഥ 15 വരെ നീട്ടാൻ ബൾഗേറിയ. ഈ മാസം ആദ്യം നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടെയാണ് വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം ആശങ്കാജനകമായ രീതിയിൽ കൂടിയത്. ഇതുവരെ 208 കോവിഡ് മരണങ്ങളാണ് ബൾഗേറിയയിൽ ഉണ്ടായത്. $85 ബില്യൺ ചരിത്ര ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങി ഫിലിപ്പൈൻസ്. കോവിഡിൽ പ്രതിസന്ധിയിലായ സാമ്പത്തിക രംഗത്തെ പുനരുജ്ജീവിപ്പിക്കാനും കൂടുതൽ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കാനും ലക്ഷ്യം വെച്ചാണ് ബജറ്റ്. അടുത്ത മാസം ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബജറ്റ് അവതരിപ്പിക്കും. കോവിഡ് പ്രതിരോധ വാക്സിൻ പരീക്ഷണത്തിനൊരുങ്ങി സൗത്ത് ആഫ്രിക്ക. ലണ്ടനിലെ ഓക്സ്ഫോർഡ് ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച വാക്സിനാണ് പരീക്ഷിക്കുന്നത്. പരീക്ഷണത്തിനായി 4,000 പേരാണ് സമ്മതമറിയിച്ചത്. ഹോങ്കോങ് പൌരന്മാരുടെ കോവിഡ് പരിശോധനാ ഫലങ്ങൾ യാത്രാ ആവശ്യങ്ങൾക്കായി ചൈനയ്ക്ക് കൈമാറണമെന്ന് ഹോങ്കോങ് സർക്കാർ. പൌരന്മാരുടെ ആരോഗ്യ വിവരങ്ങളടങ്ങുന്ന സ്വകാര്യ വിവരങ്ങളാണ് കൈമാറേണ്ടത്. പ്രതിഷേധമുയരുന്നുണ്ടെങ്കിലും വിഷയത്തിൽ സ്വകാര്യതയുടെ പ്രശ്നമുദിക്കുന്നില്ലെന്ന് സർക്കാർ. കോവിഡിനെ തുടർന്ന് ദരിദ്ര രാഷ്ട്രങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സുരക്ഷയുടെ കാര്യത്തിൽ പ്രതിസന്ധിയുണ്ടാകുന്നുവെന്ന് ലോകബാങ്ക് പഠനം. കോവിഡ് ചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രസവ സംബന്ധമായ ചികിത്സയ്ക്കും നവജാത ശിശു പരിപാലനത്തിനുമടക്കം ആശുപത്രി സൗകര്യങ്ങളിൽ ഇവർക്ക് പരിമിതി ഉണ്ടാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ.
ഖത്തറിൽ 5 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. 1199 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ആകെ മരണം 104. കോവിഡിന്റെ സാമ്പത്തിക ആഘാതം രൂക്ഷമാകുമെന്ന് IMF. ലോക സമ്പദ്വ്യവസ്ഥ ദുർബലമാകുമെന്ന് മുന്നറിയിപ്പ്. 2nd ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാകുമെന്നും IMF. അതിർത്തിയിലെ സംഘർഷത്തോടെ ജനപ്രിയത കുറഞ്ഞ ചൈനീസ് ആപ്പുകൾ. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനത്തോടെ ടിക്ടോക്, ഹലോ, ഷെയർ ഇറ്റ് ആപ്പുകളുടെ സ്വീകാര്യതയാണ് ഇടിഞ്ഞത്. മൊബൈൽ മാർക്കറ്റിംഗ് ഇന്റലിജൻസ് കമ്പനി സെൻസോ ടവർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഫ്രീ ആപ്പുകളിൽ ടിക്ടോക് 3-ൽ നിന്ന് 11-ാം സ്ഥാനത്തേക്ക് വീണു. 200 ദശലക്ഷം ഉപയോക്താക്കളുമായി 2-ാമത്തെ വലിയ മാർക്കറ്റായി നിന്ന ഇന്ത്യയിലാണ് ടിക്ടോക്കിന് ഈ ഇടിവ്. ആധാർ നമ്പർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി 2021 മാർച്ച് 31 വരെ നീട്ടി. നേരത്തെ June 30 അവസാന തീയതിയായി നിശ്ചയിച്ചിരുന്നത്. SSLC ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപന തീയതികളായി. SSLC പരീക്ഷാ ഫലം ഈ മാസം 30 പ്രസിദ്ധീകരിക്കും. July 10 ഹയർ സെക്കൻഡറി ഫലം. കർണാടകത്തിൽ 10ാം ക്ലാസ് പരീക്ഷ ഇന്ന്. സംസ്ഥാനത്താകെ പരീക്ഷ എഴുതുന്നത് 8 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്ക് പരീക്ഷ എഴുതാൻ പ്രത്യേക മുറികൾ. സ്കൂൾ കുട്ടികളിലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ഇന്ന് തുടക്കം. മന്ത്രി KK ശൈലജ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12 സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് പരിപാടി. സീരിയൽ താരം ആർദ്ര ദാസിന്റെ തിരുവില്ലോമലയിലെ വീട് സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചതായി പരാതി. ഒരു സംഘം ആളുകൾ വീട്ടിലെത്തി ആർദ്രയുടെ അമ്മ ശിവകുമാരിയെ മർദ്ദിച്ചതായും ചെടിച്ചട്ടികളും വീട്ടുപകരണങ്ങളും തല്ലി തകർത്തെന്നുമാണ് പരാതി. സംഭവത്തിൽ പഴയന്നൂർ പോലീസ് അന്വേഷണം തുടങ്ങി. അയൽവാസിയെ ആക്രമിച്ചതിന് ശിവകുമാരിക്കെതിരെയും കേസുള്ളതായി പോലീസ് വ്യക്തമാക്കി. കവളപ്പാറ ചെമ്പൻകൊല്ലിയിൽ പ്രളയബാധിതർക്കായി ഫെഡറൽ ബാങ്ക് നിർമ്മിച്ച വീടുകൾ 3 ആഴ്ചയ്ക്കകം കൈമാറണമെന്ന് ഹൈക്കോടതി. വീടുകളുടെ താക്കോൽ മലപ്പുറം ജില്ലാ കളക്ടറെ ഏൽപ്പിക്കാനും നിർദ്ദേശം. നിർമ്മിച്ച വീടുകൾ അർഹർക്ക് കൈമാറാത്തത് നീതിയുക്തമല്ലെന്ന് കോടതി. മുത്തൂറ്റ് ഫിനാൻസിലെ പിരിച്ചുവിടലിനെതിരെ തൊഴിലാളികൾ വീണ്ടും സമരം തുടങ്ങി. എറണാകുളം മുത്തൂറ്റ് ഹെഡ് ഓഫീസിന് മുന്നിലാണ് CITU നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 164 ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നാണ് തൊഴിലാളി യൂണിയന്റെ ആവശ്യം. എന്നാൽ ഇത് സാധ്യമല്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് മാനേജ്മെന്റ്. 29 ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കും. ഇടുക്കി ദേവികുളത്ത് കർഷകനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. പിടിയിലായത് ദേവികുളം റേഞ്ച് ഓഫീസർ VS സുനിൽ. കർഷകനിൽ നിന്ന് കൈക്കൂലിയായി വാങ്ങിയത് 10,000 രൂപ. ഡെങ്കിപ്പനി പ്രതിരോധ നടപടികളുടെ ഭാഗമായി തോട്ടങ്ങളിലെ കൊതുക് സാന്ദ്രത കുറയ്ക്കുന്നതിന് ആരോഗ്യവകുപ്പ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിന് ഇന്ന് കോട്ടയത്ത് തുടക്കം. ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അടങ്ങുന്ന സംഘം പൊതുജന പങ്കാളിത്തത്തോടെ റബ്ബർ, പൈനാപ്പിൾ, കൊക്കോ തോട്ടങ്ങളിൽ കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തും. ഇന്നും ഇന്ധനവില കൂടി. പെട്രോളിന് 16 പൈസയും ഡീസലിന് 12 പൈസയുമാണ് ഇന്ന് കൂടിയത്. കൊച്ചിയിൽ പെട്രോൾ വില 80 രൂപ 18 പൈസയായി. ഡീസൽ വില 75 രൂപ 84 പൈസയാണ്. 18 ദിവസത്തിനിടെ രാജ്യത്ത് ഡീസലിന് കൂടിയത് 10 രൂപ 4 പൈസയും പെട്രോളിന് കൂടിയത് 8 രൂപ 52 പൈസയുമാണ്. രാജ്യതലസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായി പെട്രോളിനേക്കാൾ വില ഡീസലിനായി. ഇന്ധനങ്ങളുടെ മൂല്യവർദ്ധിത നികുതി ഒറ്റയടിക്ക് 30% ഉയർത്തിയതാണ് ദില്ലിയിൽ ഡീസൽ വില മുന്നിലെത്താൻ കാരണമായത്. പെട്രോൾ ഡീസൽ വിലവർദ്ധനയ്ക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക്. വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് നിവേദനം നൽകാനും തീരുമാനം. കോവിഡ് വ്യാപനത്തിലും ഇന്ധനവില വർധനയിലും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധി. കൊറോണയും പെട്രോൾ ഡീസൽ വിലയുമാണ് മോദി സർക്കാർ അൺലോക്ക് ചെയ്തതെന്ന് രാഹുൽ. ഇന്ധനവില കൂടിയതിന്റെ ഗ്രാഫ് അടക്കമാണ് രാഹുലിന്റെ ട്വീറ്റ്. വിദൂര ജില്ലകളിലേക്ക് KSRTC റിലേ സർവീസ് തുടങ്ങുന്നു. കോവിഡ് നിയന്ത്രണം കാരണം ഒരു ബസ് 2 ജില്ലകൾക്കപ്പുറം പോകാൻ ഇപ്പോൾ അനുമതിയില്ല. ഇത്തരം 1-ൽ അധികം ബസ്സുകൾ കൂട്ടിച്ചേർത്താണ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ റിലേ സർവീസ് നടത്തുക. അടുത്തയാഴ്ചയോടെ സർവീസുകൾ തുടങ്ങും. ജില്ലാ അതിർത്തികളിൽ ബസ് നിർത്തി അടുത്ത ബസ്സിലേക്ക് ആളുകളെ മാറ്റിയാകും സർവീസ്.
ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മനോജ് കുമാർ പരമയോഗ്യനെന്ന് മുഖ്യമന്ത്രി. ചട്ടങ്ങൾ മാറ്റിയും മറികടന്നും യോഗ്യരായവരെ അവഗണിച്ച് നടത്തിയ നിയമനം വിവാദമായതോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നിയമനത്തിലെ ചട്ടലംഘനങ്ങൾ പുറത്തുകൊണ്ടുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയെ ചൊല്ലി ഒട്ടേറെ പരാതികൾ. നേരിട്ടുള്ള ഹിയറിംഗ് ഇല്ലാതെ തയ്യാറാക്കിയ പട്ടികയിൽ മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും ഉൾപ്പെട്ടതായി പലയിടത്തും പരാതി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് പരാതികൾ ലഭിച്ചു തുടങ്ങി. വില്യനും പെഡ്രോയും ചെൽസിയുമായുള്ള കരാർ താൽക്കാലികമായി പുതുക്കി. ഈ മാസം അവസാനിക്കുന്ന കരാർ ഇരുവരും നീട്ടിയത് സീസൺ അവസാനം വരെ. സീസൺ അവസാനിക്കുന്നതോടെ വില്യനും പെഡ്രോയും ചെൽസി വിടും. പെഡ്രോയ്ക്കായി ഇറ്റാലിയൻ ക്ലബ് റോമയും വില്യനായി ബാഴ്സലോണയും രംഗത്ത്. സിപിഎം കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയെക്കുറിച്ച് പ്രതികരിക്കാതെ എറണാകുളം ജില്ലാ നേതൃത്വം. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും തീരുമാനമെടുത്താൽ വാർത്താക്കുറിപ്പ് ഇറക്കുമെന്നും ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറഞ്ഞു. നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ സക്കീർ ഹുസൈനും തയ്യാറായില്ല. എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി കെ മഹേഷിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ വിശദമായി അന്വേഷിക്കും. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഇന്നലെയാണ് യൂണിയൻ ഓഫീസിൽ മഹേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് ഇതുവരെ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ കേരളം തുടരാൻ പി ജി സുരേഷ് കുമാർ തയ്യാറാണ്. പി ജി തയ്യാറല്ലേ? അടുത്ത ഭാഗത്തിൽ എന്തൊക്കെയുണ്ട് പ്രേക്ഷകർക്കായി? സുജയ, ഷംന കാസിമിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണെന്നുള്ള സൂചന കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഷിജുവിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമസ്തേ കേരളത്തിലേക്ക് വരുന്നു. ഷംന കാസിമിന്റെ പണം തട്ടാൻ ശ്രമിച്ച പ്രതികൾ വൻ റാക്കറ്റിലെ കണ്ണികൾ. ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്വർണവും പണവും തട്ടിയതായി കൂടുതൽ യുവതികൾ. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. സ്വർണ്ണക്കടത്തിന് സഹായിക്കണമെന്ന് ഷംനയോട് ആവശ്യപ്പെട്ടെന്ന് കുടുംബം. സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ തീരുമാനം. ഇന്ന് റദ്ദാക്കുമെന്ന അഭ്യൂഹം. ജെ ഇ നീറ്റ് പരീക്ഷകളിലും തീരുമാനം. സർവകലാശാല പരീക്ഷകൾ മാറ്റുന്നതിൽ യു ജി സി നിലപാടും ഇന്നറിയാം. സംസ്ഥാനത്ത് ആന്റിബോഡി ദ്രുത പരിശോധന താൽക്കാലികമായി നിർത്തുന്നു. പരിശോധനാ കിറ്റിന് ക്ഷമത പോരെന്ന് കണ്ടെത്തൽ. കിറ്റുകൾ തിരിച്ചെടുക്കാൻ എച്ച് എൽ എല്ലിന് ആരോഗ്യ സെക്രട്ടറിയുടെ നിർദ്ദേശം. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. യു ഡി എഫ് തകർച്ചയുടെ വക്കിലെന്ന് ഇ പി ജയരാജൻ. ആർ എസ് എസുമായി കൂടാനും ലീഗ് മടിക്കില്ലെന്ന് വ്യവസായ മന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട്. വെൽഫെയർ പാർട്ടി ആരും തിരക്കേടില്ല, ആർ എസ് എസ് ആരും തിരക്കേടില്ല എന്ന നിലപാടിലേക്ക് അവർ ചിന്തിക്കുകയാണ്. നിർദ്ദേശം അംഗീകരിക്കാതെ ജോസ് വിഭാഗത്തിന് യു ഡി എഫിൽ തുടരാനാകില്ലെന്ന് പി ജെ ജോസഫ്. പ്രവാസി മടക്കത്തിലെ നിബന്ധനകൾ ഇന്നു മുതൽ. പരിശോധനയില്ലാതെ വരുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ പരിശോധന. 14,000-ലേറെ പ്രവാസികൾ ഇന്നെത്തും. പ്രവാസി പ്രശ്നത്തിൽ യു ഡി എഫ് ധർണ ഇന്ന്. പി യോഗം. കണിച്ചുകുളങ്ങര യൂണിയൻ നേതാവ് മഹേഷിന്റെ മരണത്തിൽ ദുരൂഹതകൾ നീങ്ങുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ, ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിരവധി ഡയറി കുറിപ്പുകളും കത്തുകളുമുണ്ട് മഹേഷിന്റെ. അതിലൊക്കെ യൂണിയൻ നേതാക്കൾക്കെതിരെയും യൂണിയൻ ജനറൽ സെക്രട്ടറിക്കെതിരെയും ഈ മഹേഷിനെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെയൊക്കെ നിർണായകമായ ചില വെളിപ്പെടുത്തലുണ്ടെന്നാണ് സൂചന. ഇതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? എന്താണ് ഇന്ന് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അടക്കം നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ കാര്യങ്ങൾ? പി ജി, തീർച്ചയായും ഇന്നലെ പുറത്തു വന്ന ഒരു രണ്ട് സെറ്റ് കത്തുകളാണ് പുറത്തു വന്നത്. പിന്നീട് മഹേഷിന്റെ കൈപ്പടൽ എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പും ഇതിലൊക്കെയും നേരിട്ടും അല്ലാതെയും യൂണിയൻ ഭാരവാഹികളുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും പേരുകൾ കെ കെ മഹേഷൻ കുറിച്ചു വച്ചിരുന്നു. പക്ഷേ ഇതിന് അപ്പുറത്തേക്ക് അന്വേഷണ സംഘത്തിന് ഈ യൂണിയൻ ഓഫീസിൽ നിന്ന്, അതായത് മഹേഷൻ മരിച്ചു കിടന്ന ഈ യൂണിയൻ കണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിൽ നിന്നും നിരവധിയായിട്ടുള്ള തെളിവുകൾ, അതായത് കത്തുകളടക്കമുള്ള നേരത്തെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടടക്കം, നിരവധി കേസുകളിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോൾ അടക്കം
അദ്ദേഹം ഓരോ കാര്യങ്ങളും കൃത്യമായി എഴുതി വെച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളടങ്ങിയ നിരവധി കത്തുകളും രേഖകളും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഇതിലൊക്കെയും നേരിട്ടും ചില യൂണിയൻ ഭാരവാഹികളുടെ അടക്കം പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. എന്നാലും ഇക്കാര്യങ്ങളടക്കമുള്ളവയാണ് പോലീസ് പരിശോധിക്കുക. ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് കുടുംബാംഗങ്ങളിൽ നിന്നും വിശദമായ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനുശേഷം മാത്രമേ അടുത്ത നടപടി എന്ന രീതിയിൽ യൂണിയൻ ഭാരവാഹികളുടെ അടക്കമുള്ള ആളുകളെ വിശദമായ രീതിയിലേക്ക് അവരുടെ മൊഴിയെടുക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. എന്തായാലും ഇന്നലെ പുറത്തു വന്ന കത്തുകളിലും ഒപ്പം തന്നെ ഡയറി കുറിപ്പിലുമൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. യൂണിയൻ നേതൃത്വത്തിലെ ചിലർ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോട് അടുപ്പമുള്ള ചിലർ തന്നെ ബോധപൂർവമായി കൊടുക്കാൻ ശ്രമിക്കുന്നു, ഇതിന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു. ഇത്തരത്തിലായിരുന്നു ഇന്നലത്തെ ഉണ്ടായിരുന്ന ഗൗരവമായ ആരോപണങ്ങൾ അദ്ദേഹം ഈ കുറിപ്പുകളിൽ എഴുതിയിരുന്നതും കത്തിലെഴുതിയിരുന്നതും. അതിൽ എ ഡി ജി പി തച്ചങ്കരിക്ക് അദ്ദേഹം 9-ാം തീയതി അയച്ച 9 പേജുള്ള കത്തുണ്ട്. ആ കത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ശത്രുതാ മനോഭാവത്തെക്കുറിച്ച് അടക്കം പറയുന്നത്. പക്ഷേ നിലവിൽ പോലീസിന് ഇത് ഒരു ആത്മഹത്യാ പ്രേരണയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് നീങ്ങുന്ന ഒരു തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ശത്രുത ഉണ്ടാകാം എന്ന രീതിയിലാണ് അദ്ദേഹം കുറിച്ചു വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമുള്ള അത്തരത്തിലുള്ള കത്തുകളാണ് ഇന്നലെ മാധ്യമങ്ങളുടെ അടക്കം പുറത്തു വന്നത്. പക്ഷേ അതിൽ കൂടുതൽ തെളിവുകൾ ഈ യൂണിയൻ ഓഫീസിൽ നിന്നും ഇന്നലെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഏറെ നേരം ഇവിടെ തെളിവെടുത്ത ശേഷമാണ് അന്വേഷണ സംഘം മടങ്ങിപ്പോയത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആദ്യഘട്ടം എന്ന രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മോട് വ്യക്തമാക്കിയത് കുടുംബാംഗങ്ങളിൽ നടക്കം വ്യക്തമായ മൊഴിയെടുക്കേണ്ടതുണ്ട്. ആരുടെയെങ്കിലും ഭീഷണിയോ മറ്റ് സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ ജപ്തിയുടെ വക്കീലാണോ, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട്. കൃഷ്ണമോൻ, ഇന്നലെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഒരു അനുശോചന കുറിപ്പ് ഇറക്കിയിരുന്നു. അതിലൊരു ഔപചാരികമായ അനുശോചന കുറിപ്പും ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ വളരെ രൂക്ഷമായ ആരോപണമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് എതിർപക്ഷങ്ങളൊക്കെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? ഈ ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകുമോ? പി ജി, ഇന്നലെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായ ശേഷം ഞാൻ ഔദ്യോഗികമായി പ്രതികരിക്കാമെന്നാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി എസ് എൻ ഡി പിയുടെ വിമത വിഭാഗമായി പുറത്തു പോയ ആളുകളുണ്ട്. എസ് എൻ ഡി പി സംരക്ഷണ സമിതി ഉണ്ട്, ഒപ്പം തന്നെ മറ്റ് ശ്രീനാരായണ വേദി ധർമ്മവേദിയുണ്ട്. ഇവരൊക്കെയും തന്നെ പരസ്യമായി തന്നെ വെള്ളാപ്പള്ളിക്കാണ് ഈ മരണത്തിൽ ഉത്തരവാദിത്തമെന്ന പരസ്യമായി തന്നെ നിലപാടെടുത്തു. അതുകൊണ്ടൊക്കെ തന്നെ ആ പ്രതികരണം വന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. ഉച്ചയ്ക്ക് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അങ്ങനെയാണെങ്കിൽ ആ പത്രസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം വിശദമായ രീതിയിൽ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും മഹേഷനും 11 കേസുകളിൽ പ്രതികളുമാണ്. ആ കേസുകളിൽ അടക്കമുള്ള വിശദാംശങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തതടക്കമുള്ള കാര്യങ്ങളുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ വിശദമായി തന്നെ പറയുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ അന്വേഷണ സംഘം ഇന്ന് കാര്യമായ രീതിയിൽ ഈ കത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മൊഴിയെടുപ്പിൽ ആരംഭിക്കുകയും ചെയ്യും. പി ജി, ശരി. കൃഷ്ണമോഹൻ, ഇനി കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാനും നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങളാണ് നമസ്തേ കേരളത്തിൽ തുടങ്ങുന്നത്. ഒന്ന് സി പി എമ്മിൽ ഏറ്റവും കരുത്തനായ മന്ത്രി, വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. മറ്റൊന്ന് കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ്. ഇ പി ജയരാജൻ്റെ പ്രതികരണത്തിലേക്ക് ആദ്യം വരികയാണ്. കേരളത്തിലെ യു ഡി എഫ് തകർച്ചയുടെ വക്കിലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. വെൽഫെയർ പാർട്ടിയുമായി മാത്രമല്ല ബി ജെ പി ആർ എസ് എസുമായി പോലും ചേരേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നീങ്ങുന്നു എന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ തിരുവനന്തപുരം റീജിയൻ എഡിറ്റർ ആർ അജയഘോഷ് ഇ പി ജയരാജനുമായി സംസാരിച്ചതിലേക്ക്. പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടീച്ചർക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പറഞ്ഞൊരു പ്രസ്താവന വളരെ വിവാദമായി. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിനിടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ നിയമസഭയിലേക്കൊക്കെ പോകുന്നു. എന്താണ് ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുസ്ഥിതി? രാഷ്ട്രീയത്തിൻ്റെ പൊതുതല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തി പ്രാപിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 4 വർഷക്കാലം നടത്തിയിട്ടുള്ള ജനസേവനപരമായ പ്രവർത്തനം മറ്റൊന്നുമല്ല, ജനസേവനപരമായ പ്രവർത്തനം ജനങ്ങളിൽ മതിപ്പുണ്ടായി. പൊതുജനങ്ങളിൽ ആകെ തന്നെ വലിയ മതിപ്പുണ്ടായി. ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി കേരളത്തിൽ മാറി. വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ഈ മാറ്റം വരുമ്പോൾ അത് കണ്ടു സഹിക്കുന്നില്ല, ഈ മാറ്റം ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് തങ്ങളുടെ നില പരിമിതപ്പെടുന്നു, തങ്ങളുടെ കാലിനടിയിൽ നിന്ന് ജനങ്ങൾ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, തങ്ങൾ ദുർബലപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പ്രതിപക്ഷം യു ഡി എഫ് ഇടതുപക്ഷ മുന്നണിയുടെ ഈ വളർച്ചയെയും ജനങ്ങളിൽ വരുന്നുകൊണ്ടിരിക്കുന്ന ഈ അനുകൂലമായ കാലാവസ്ഥയും എങ്ങനെ മാറ്റിത്തീർക്കാൻ സാധിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുക, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, ഈ നിലപാട് അവർ സ്വീകരിച്ചു. അത് അവർക്ക് വിനാശം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ യു ഡി എഫിൽ ഉടക്കി നിൽക്കുന്ന പാർട്ടികളൊക്കെ എൽ ഡി എഫിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച പൊതുവേ ഉണ്ട്. ഈ യു ഡി എഫ് തന്നെ എത്ര കാലം നിലനിൽക്കുമെന്ന് മാത്രമേ ആലോചിക്കണ്ടു.
കോൺഗ്രസ് തന്നെ ഇതുപോലെ പോകും അധികകാലം മുന്നോട്ട്. ഇത് മനസ്സിലാക്കി മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് അതിനുകൊണ്ട് എന്ത് ചെയ്തു? എസ് ടി പി ആയാലും തിരക്കേടില്ല, വെൽഫെയർ പാർട്ടി ആയാലും തിരക്കേടില്ല, ആർ എസ് എസ് ആയാലും തിരക്കേടില്ല എന്ന നിലപാടിലേക്ക് അവർ ചിന്തിക്കുകയാണ്. ആ നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിലയിലേക്ക് യു ഡി എഫ് എത്തിയിരിക്കുകയാണ്. അതിലെ ഘടക പാർട്ടികൾക്ക് തന്നെ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം വരികയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിലെ ഘടക പാർട്ടികൾ അവരവരുടെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അവരവരുടെ നിലനിൽപ്പും വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ യു ഡി എഫിൽ നിന്ന് അകലും, യു ഡി എഫിനോടൊപ്പം നിന്ന് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും എൽ ഡി എഫും സി പി എമ്മും വളരെ ശുഭാപ്തി, എൽ ഡി എഫ് നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കൂടുതൽ ജനകീയ ശക്തി സമാഹരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. പക്ഷേ ഈ സമയത്ത് വ്യവസായ വകുപ്പ് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു വിമർശനത്തിന് വിധേയമായ ഒരു സംഭവമുണ്ട്. ഈ പമ്പയിലെ മണൽ നീക്കുന്നുണ്ടത് ഈ കോവിഡ് കാലത്ത് ഒരു കൊള്ള എന്നാണ് പ്രതിപക്ഷ നേതാവ് അതിനെ പറഞ്ഞത്. പ്രതിപക്ഷ നേതാക്കൾ തുടർച്ചയായിട്ട് പല ആളുകളും പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ മണൽ എടുക്കേണ്ടതാണ്, മണലെടുത്ത് നീക്കം ചെയ്യേണ്ടതാണ്. അത് ആവശ്യം, മണലിനിടെ എത്ര ആവശ്യക്കാർ, ആ ആവശ്യത്തിൻ്റെ വസ്തുക്കൾ ഇവിടെയുണ്ട്. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാ നദികളിൽ നിന്നും മണ്ണെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കണം. ഇത് സ്വാഭാവികമായിട്ട് എല്ലാ നദികളിലും ഉണ്ടാകുന്നതാണ്. ഇതെടുത്ത് മാറ്റേണ്ടതാണ്. പിന്നെ കുറ്റം പറയാൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഏതിനെയും വിമർശിക്കുക എന്ന് പറയുന്നതൊന്നും ഇന്നത്തെ കാലത്ത് ശരിയല്ല. വസ്തുതകൾ, ഏത് പാർട്ടിയായാലും വസ്തുതകൾ ശരിയായി നിരീക്ഷിക്കുക, ഇന്നത്തെ കാലത്തെക്കുറിച്ചൊക്കെ ശരിയായൊരു ധാരണയുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വിമർശിക്കാൻ. പരിപ്പോടെയും കട്ടൻ ചായയുടെയൊക്കെ കാലം പോയി എന്ന് പറഞ്ഞാൽ ഇ പി ഓളം വലിയൊരു പ്രായോഗികവാദി എന്തായാലും സി പി എമ്മിൽ. അതുകൊണ്ട് നദികളിൽ അടിഞ്ഞുകൂടിയ മണലെടുത്ത് മാറ്റുക തന്നെ ചെയ്യണം, അതിനാവശ്യക്കാരുണ്ട് എന്നുള്ള നിലപാടിൽ തന്നെ വ്യവസായ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ കേരള കോൺഗ്രസിൽ വിഴിപ്പലക്കലുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഇന്നലെ ജോസ് കെ മാണി നേരെ പി ജെ ജോസഫിൻ്റെ തലയിലേക്കാണ് മുന്നണി മാറ്റത്തിൻ്റെ ആരോപണം കെട്ടിവെച്ചതെങ്കിൽ അതിൽ ജോസ് കെ മാണിക്ക് മറുപടിയുമായി പി ജെ ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നു. മുന്നണിയുടെ നിലപാട് അംഗീകരിക്കാത്ത ജോസിന് പുറത്തു പോവുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് പി ജെ ജോസഫ് വ്യക്തമാക്കുന്ന അഭിലാഷ് നാരായണ റിപ്പോർട്ടിലേക്ക്. യു ഡി എഫിൽ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കലുഷിതമായി ഇപ്പോഴും തുടരുകയാണ്. എന്നോടൊപ്പം കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ശ്രീ പി ജെ ജോസഫ് ചേരുകയാണ്, പാർട്ടി ചെയർമാൻ കൂടിയാണ്. ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഒരു ഒരു മുന്നണിയുടെ ഒരു പൊതു തീരുമാനം നടപ്പാകാതെ പോകുന്നു. അത് പക്ഷേ എന്നത്തേക്ക് നടപ്പാക്കും എന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്കും ഒരു വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യം. ഇതെങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്? ഇനിയും നീണ്ടുപോകുമോ? മുന്നണി നേതൃത്വം ആലോചിച്ചെടുത്തൊരു തീരുമാനം അംഗീകരിക്കാനുള്ള ബാധ്യത ഒരു ഘടകകക്ഷിക്കുണ്ട്. അവരംഗീകരിക്കുന്നില്ല എങ്കിൽ അവരാ മുന്നണിയുടെ ഭാഗമായി തുടരാൻ അവർക്ക് അർഹതയില്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും വേഗം ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദിവസം ആറ് കഴിഞ്ഞു, കോൺഗ്രസും ഇക്കാര്യത്തിൽ തീരുമാനം പറഞ്ഞതിന് ശേഷം അത് നടപ്പാക്കാനുള്ളൊരു ശ്രമവും കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ പറയാത്തൊരു സാഹചര്യം. ഇന്നത്തെ കൊണ്ടാണ് വളരെ ക്ലിയറായിട്ട് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം അഭിപ്രായം ഒരേ രീതിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒട്ടും വൈകില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് നൽകുന്നൊരു സൂചന, ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അപ്പുറത്തേക്ക് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിലെ സീറ്റുകൾ അത്തരം ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ്, അതിലെന്തെങ്കിലും വസ്തുണ്ടോ? ഇല്ലില്ല, ഒരു ചർച്ചയും പറ്റിയതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഒരു ചർച്ചയും നടന്നിട്ടുമില്ല. അവരങ്ങനെ ഏതെങ്കിലും സീറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ ഒരു ധാരണ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലില്ല, ഞങ്ങളുടെ അടുത്ത് ഒത്തും ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടു. അവരിങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് കേട്ടു, പക്ഷേ അങ്ങനെയുള്ള ഒരു ഈ അധികാര കൈമാറ്റം നടന്നാലല്ലാതെ ചർച്ചയില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അതിനുവേണ്ടി ഇനി വെയിറ്റ് ചെയ്യേണ്ട ഒരു യാതൊരു കാര്യമില്ല, അത് തീർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി എൽ ഡി എഫിലേക്ക് പോകാനുള്ളൊരു ആലോചന അവർക്ക് എന്തായാലും ഇല്ല, പക്ഷേ ജോസഫ് വിഭാഗമാണ് ഇക്കാര്യം ഒരു നീക്കം നടത്തിയത്. ഞങ്ങളൊരു നീക്കവും നടത്തിയിട്ടില്ല, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവനാ സൃഷ്ടിയാണ്. ഈ മുന്നണിക്കുള്ളിൽ ഇങ്ങനൊരു തീരുമാനം മുന്നണി എടുത്തു, ആറ് ദിവസമായിട്ട് നടപ്പാക്കാൻ പറ്റും, അങ്ങനെയുള്ളവർക്ക് മുന്നണിയിൽ തുടരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് താങ്കൾ തന്നെ പറയുന്നുണ്ട്, പക്ഷേ അതിലൊരു ഉറച്ച നിലപാട് ഇനി എടുക്കേണ്ടത് ആരാണ്? കോൺഗ്രസ് ആണോ? ഇത് യു ഡി എഫിൻ്റെ കയ്യിലാണ്, യു ഡി എഫ് തന്നെയാണ് ആ തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ജോസ് കെ മാണി മുന്നണിക്കുള്ളിൽ തുടരണമെങ്കിൽ ഈ തീരുമാനം നടപ്പാക്കണം. അതെ, അതിപ്പോൾ
ഇപ്പം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, ലീഗ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം രണ്ട് വിഭാഗത്തിനും ഒരുമിച്ചൊരു മുന്നണിയിൽ തുടരാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകും, പരസ്പരം ഒരു അവിശ്വാസം ഈ പാർട്ടികൾക്കിടയിൽ ഉണ്ട് എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. ഒരു ധാരണയും പാലിക്കാത്ത ഒരു വിഭാഗമാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് ഒരു വാക്കും പാലിക്കാത്ത ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വ്യത്യസ്തത. മുന്നണിയിൽ അവർക്ക് തുടരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി അർഹതയില്ലാത്ത എന്ന് പറയാൻ പറ്റുമോ? അല്ല, മുന്നണി തീരുമാനം അംഗീകരിക്കാത്തവർക്ക് എങ്ങനെ ഇവിടെ തുടരാൻ കഴിയും? അത് വളരെ പകൽ പോലെ വ്യക്തമാണല്ലോ. യു ഡി എഫിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ജോസ് കെ മാണിക്ക് മുന്നണിയിൽ തുടരാൻ കഴിയൂ എന്നാണ് പി ജെ ജോസഫ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെയും നിലപാട് ഇതാണ് എന്നാണ് പി ജെ ജോസഫിൻ്റെ വാദം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി ഉറച്ച രീതിയിൽ തീരുമാനം നടപ്പാക്കാനുള്ള നടപടികൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും പി ജെ ജോസഫ് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും കേരള കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഈ പാർട്ടിയിൽ പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ കെ പി വിനോദിനൊപ്പം അഭിലാഷി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്. മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷിക്ക് ആ മുന്നണിയിലെ ധാരണകൾ നടപ്പാക്കാൻ ഘടകകക്ഷികളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തൊരവസ്ഥ കൂടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സമാധാനീയരായ നേതാക്കൾ വിളിച്ച് ചോദിച്ചു, എന്തിനാണ് ഈ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും അധികാര തർക്കമുണ്ട് എന്ന് മനഃപൂർവ്വം നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതെന്ന്. അങ്ങനെ യാതൊരു അജണ്ടയും ഞങ്ങൾക്കില്ല. പക്ഷേ എല്ലാം ഭദ്രമാണെന്ന് പറയുമ്പോഴും കോവിഡ് കാലത്തും മുന്നണികൾക്കകത്തും പാർട്ടിക്കകത്തും നടക്കുന്ന അധികാരം വടംവലി, അത് ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. കാരണം പൊളിറ്റിക്കൽ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടിങ്ങിൽ ഒരു ബാലപാഠം അതാണ്. ഈ പുറമേക്കെല്ലാം തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴും ഉള്ളിലിരിക്കുന്ന അധികാര കൊതികൾ മെല്ലെ പുറത്തേക്ക് തുറന്ന് കാട്ടുക എന്നുള്ളത്, അത് വരും ദിവസങ്ങളിലും ഞങ്ങൾ തുടരും. ഇനി ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമസ്തേ കേരളം നേരത്തെ മുതൽ നൽകാറുള്ളതുപോലെ കൗതുകകരമായ, വളരെ ഗുണപരമായ, സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്ന ചില വിഷയങ്ങളിലേക്കാണ്. ഇടുക്കിയിൽ മൊബൈൽ റേഞ്ച് പ്രശ്നം മൂലം കുട്ടികളുടെ ഓൺലൈൻ പഠനം പ്രതിസന്ധിയിലാകുന്നത് തുടർക്കഥയാകുകയാണ്. നെടുങ്കണ്ടത്തിനടുത്തെ സന്യാസിയോട് എന്ന സ്ഥലത്തെ വിദ്യാർത്ഥികൾ റേഞ്ച് കിട്ടാനായി മല കയറേണ്ട ഗതികേടിലാണ്. കാട്ടിലേക്കുള്ള ട്രക്കിംഗ് ഒന്നുമല്ല, ഈ മലയുടെ മുകളിലാണ് അല്പമെങ്കിലും റേഞ്ച് കിട്ടുന്നത്. അവിടെ എത്താനുള്ള ഓരോ പെടാപ്പാടാണ്. ഞങ്ങൾക്ക് ക്ലാസ് 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് തുടങ്ങാറുള്ളത്. അപ്പം ഞങ്ങളൊരു അരമണിക്കൂർ മുമ്പേ തന്നെ അവിടുന്ന് താഴ്ന്ന് കയറി വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിരുന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൂ പറ്റുള്ളൂ. അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ താഴെ റേഞ്ച് ഇല്ല, അതാണ് വിഷയം. ഞങ്ങൾക്ക് താഴെ നിന്ന് ഒത്തിരി കയറി വരാതെ റേഞ്ച് കിട്ടുകയില്ല. ഇതിൻ്റെ ഒരു 6 കിലോമീറ്റർ റേഞ്ച് പരിധിയിൽ ഒന്നും റേഞ്ച് ഇല്ല. നമുക്കൊരു അത്യാവശ്യം എമർജൻസി ആണെങ്കിൽ പോലും നമുക്ക് കോള് വിളിക്കാനുള്ള റേഞ്ച് ഇല്ല. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ശരിക്കും എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അറിയുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും വെയിൽ തുടങ്ങും. വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, പിന്നെ ഈ പാറയുടെ ചൂടും കിടക്കാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി ഉരുളംപാറ അതുപോലെ പാറകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വിശ്വസിച്ച് നമുക്ക് മഴക്കാലത്ത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം മണ്ടേന്നൊക്കെ പാറകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇറങ്ങി ഓടിപ്പോകാനും ഒന്നും പറ്റത്തില്ല. യൂറിനലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഇപ്പോൾ പോകാനൊന്നും പറ്റത്തില്ല. ഇങ്ങനൊരു സാഹചര്യം ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പഠിക്കാനായി ഈ കുട്ടികൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ ചെറുതല്ല. റേഞ്ച് പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ കൂടിയേ തീരൂ. സന്യാസിയോടയിൽ നിന്ന് അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സന്യാസിയോട. സംസ്ഥാനത്ത് ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികളെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത ഫലം കണ്ടു. എറണാകുളം ജില്ലയിലെ 20 സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനാവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഹൈബീഡൻ MBയുടെ ടാബ്ലറ്റ് ചലഞ്ചിൽ ഉൾപ്പെടുത്തിയാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. കൊച്ചിനെ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ട് മനസ്സിൽ, പിന്നെ നമ്മൾ സങ്കടപ്പെടുകയല്ലാണ്ട് ഒന്നും ചെയ്യാനുള്ള നിവൃത്തിയില്ല. ഇപ്പൊ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിന് പുറത്താകുന്നുവെന്ന വാർത്ത വന്ന 4ാം ദിവസം പിന്തുണയെത്തി. സന്തോഷമായി. ഞങ്ങളുടെ ഈ ഭിന്നശേഷി പിള്ളേർക്ക് വേണ്ടി കൈത്താങ്ങായി നിൽക്കണം, അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയ TV കിട്ടിയതോടെ രാഹുലിന്റെ മുഖത്ത് സന്തോഷം. ഓൺലൈൻ പഠനാനുഭവത്തിലേക്ക് രാഹുലിനൊപ്പം അവർ 19 പേർ കൂടി. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് രാഹുലിനും ഉദയം പേരൂരിലെ ആദിത്യനും
ടിവി നൽകാമെന്ന് അമേരിക്കൻ മലയാളി രാജു കൊച്ചുകുട്ടി അറിയിച്ചത്. പിന്നാലെ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ 18 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ടാബ്ലറ്റ് നൽകാമെന്ന് ഹൈബിയുടെ എംപിയും ഉറപ്പു നൽകി. പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ പരിഗണന ആവശ്യമുള്ള ബുദ്ധിപരമായ പരിമിതികളും വെല്ലുവിളികളും നേരിടുന്ന കുട്ടികൾ, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സഹായം വേണ്ടത്. അർഹരായവരിലേക്കാണ് പിന്തുണ എത്തിയതെന്ന് കുഞ്ചാക്കോ ബോബൻ. പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിന് പാങ്ങില്ലാത്ത ആൾക്കാരെ സഹായിക്കാനായിട്ട് ഇതേപോലുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും ഉണ്ടാവും. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളിലെ 1850 കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലെന്ന് മാതാപിതാക്കളുടെ സംഘടന നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ 130 കുട്ടികൾക്ക് മാത്രമാണ് ഇതുവരെ പഠന ഉപകരണങ്ങൾ കിട്ടിയത്. എറണാകുളം ജില്ലയിൽ മാത്രം ഇനിയും 60 കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാനുള്ള സൗകര്യമില്ല. തിരുവനന്തപുരത്തെ 185 മലപ്പുറത്തെ 160 കുട്ടികളുടെ സ്ഥിതിയും സമാനമാണ്. സർക്കാർ സ്കൂളുകളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വൈറ്റ് ബോർഡ്, യൂട്യൂബ് ചാനൽ വഴി ഓൺലൈൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. ചുരുക്കം ചില സ്പെഷ്യൽ സ്കൂളുകളും സ്വന്തം നിലയ്ക്ക് ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഭിന്നശേഷിക്കാരായ പല കുട്ടികളും ഇപ്പോഴും ഓഫ്ലൈനാണ്. സർക്കാരിലും സന്നദ്ധ വ്യക്തികളിലുമാണ് ഇവരുടെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. നേരത്തെ ഞങ്ങൾ നൽകിയ ഈ റിപ്പോർട്ട് ഒരു കൂട്ടം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കെങ്കിലും വെളിച്ചമായതിൽ സന്തോഷം. ഹൈബിയുടനും അതേപോലെ തന്നെ കുഞ്ചാക്കോ ബോബനും പ്രത്യേകം നന്ദിയും ഏഷ്യാനെറ്റ് ന്യൂസ് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു, പിതാവ് വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ അങ്കമാലി ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില. ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള നല്ല വാർത്ത തന്നെയാണ് ഇന്നും പങ്കുവെക്കാനുള്ളത്. ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷംന കാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾ മറ്റൊരു യുവതിയെ കൂടി ചതിയിൽപ്പെടുത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൻ്റെ പകർപ്പും ഏഷ്യാനെറ്റ് ന്യൂസിൽ ലഭിച്ചിട്ടുണ്ട്. ഷിജു ചേരുന്നു വീണ്ടും. ഷിജു, കൂടുതൽ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയാണോ? ഷിജു, എന്താണ് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സൂചന പോലീസിൽ നിന്നും? ആ പി ജി, രാവിലെ നമസ്തേ കേരളത്തിൽ തന്നെ ഷംന കാസിം അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞു. അത് പ്രേക്ഷകരെല്ലാം തന്നെ കേട്ടതാണ്. ഈ സമാനമായ അനുഭവം മറ്റ് ചില യുവതികൾക്കുണ്ടായി, രണ്ടു പേർക്കുണ്ടായി എന്നതും രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അത് ഒന്ന് ആലപ്പുഴ സ്വദേശിനിയായ ഒരു മോഡൽ ആണ്, മറ്റൊന്ന് കൊച്ചി സ്വദേശിനിയായ സീരിയൽ സിനിമ രംഗത്തുള്ള പുതുമുഖ താരമാണ്. അവർക്കും ഈ രീതിയിലുള്ള ദുരനുഭവം ഈ പ്രതികളിൽ നിന്നുണ്ടായി എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ രണ്ട് പേരുടെയും മൊഴി രേഖപ്പെടുത്തി, അതായത് ഒരു നടിയിൽ നിന്ന് ചില സ്വർണ്ണാഭരണങ്ങൾ ഈ പ്രതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ അവരെ ഈ രീതിയിൽ ഈ ബ്ലാക്ക്മെയിലിംഗ് നടത്തി പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്ന വ്യാജേന അവരെ വിളിച്ചു വരുത്തി. സ്വർണം ഉൾപ്പെടെ കടത്തിന് എന്ന വ്യാജേനയാണ് അവരെ ഈ പ്രതികൾ സമീപിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് തട്ടിപ്പ് മനസ്സിലാകുന്നതോടുകൂടി അവരെ ഭീഷണിപ്പെടുത്തി സ്വർണമടക്കം തട്ടിയെടുത്തു എന്നുള്ളതാണ് അവർ പോലീസ് നൽകിയ മൊഴി. അവർ എറണാകുളത്തെ സ്വദേശിനിയാണ്, മറ്റൊന്ന് ആലപ്പുഴ സ്വദേശിനിയായ ഒരു മോഡലാണ്. ഇവരിൽ നിന്ന് പണം തട്ടിയെടുത്തു ഈ പ്രതികൾ എന്നാണ് പറയുന്നത്. ഏതായാലും ഈ രണ്ടു പേരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഈ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് ഈ പ്രതികളെ ഈ കാര്യത്തിലും വീണ്ടും ചോദ്യം ചെയ്യുക. എന്തായാലും നേരത്തെ തന്നെ ഈ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രതികൾ ഇത് ആദ്യത്തെ സംഭവമല്ല. ഷംന കാസിം പോലുള്ള ഒരു പ്രമുഖ താരത്തിനെതിരെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്താൻ മെനക്കെടുമ്പോൾ അതിനു മുൻപ് ഇവർ നടത്തിയിട്ടുള്ള നിരവധി തട്ടിപ്പുകൾ ഉണ്ടാകാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് പോകാൻ കഴിയുക. ഇനിയും പിടിയിലാകാനുള്ളവരിൽ ഈ കാര്യങ്ങളുടെ ഒരു മുഖ്യ ആസൂത്രകനുണ്ട്. അദ്ദേഹത്തിന് സിനിമാ മേഖലയുമായെല്ലാം തന്നെ ചില ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമ സീരിയൽ താരങ്ങളെ എല്ലാം ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തുന്നത്. ഇയാളെ കൂടി പിടിയിലാകുന്നതോടുകൂടി ഏതെങ്കിലും തരത്തിൽ മറ്റ് ചൂഷണങ്ങൾ, സിനിമാ മേഖലയിൽ നേരത്തെ തന്നെ നടിയെ ആക്രമിച്ച് ലൈംഗിക ചൂഷണത്തിനടക്കം ഇരയാക്കിയ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് കൊച്ചിയിൽ, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളെ ഇവർ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിക്കും. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി ഈ ബ്ലാക്ക്മെയിലിംഗ് കേസ് കൊച്ചിയിൽ വളരെ സജീവമായി നടക്കുന്നു എന്നതിന്റെ ചില തെളിവുകൾ ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് ഷംനയിൽ നിന്ന് ലക്ഷ്യമിട്ടത്. അതിന്റെ അഡ്വാൻസ് ആയി 1 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ഒരു വീഡിയോ കോൾ എന്ന ഷംനയ്ക്ക് തോന്നിയ യുക്തിയിലാണ് അത് പൊളിഞ്ഞത്. അപ്പോൾ മാത്രവുമല്ല, സമാനമായി പണം തട്ടുക, അതിനുശേഷം ഈ ഇവരെ പാട്ടിലാക്കി കഴിഞ്ഞാൽ, ഇവരെ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിൽ ഇവരെ മുൻസീറ്റിൽ ഇരുത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ എളുപ്പമാണ് എന്നൊക്കെയുള്ള വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക്മെയിലിംഗ് ഉണ്ട്, പണം തട്ടലുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്യലുണ്ട്, സ്വർണ്ണക്കടത്തുണ്ട്,
ഇവിടെ ചെന്നെത്താൻ സാധ്യതയുണ്ട്. ആ ഗൗരവത്തിൽ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പി ജി, അത് ഈ സ്വർണ്ണക്കടത്തുമായി ഇതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? കാരണം ഈ നടിമാരെ അതുപോലെ മോഡലുകളൊക്കെ ഉപയോഗിച്ച് നേരത്തെ കോഴിക്കോട് വിമാനത്താവളം വഴിയൊക്കെ സ്വർണം, കൊച്ചി വിമാനത്താവളം വഴിയൊക്കെ വലിയ തോതിലുള്ള സ്വർണ്ണക്കടത്ത് നേരത്തെ നടന്ന സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മോഡൽ ഉൾപ്പെടെയുള്ളവരെ അവർ സമീപിച്ചത് തന്നെ ഈ വാഹനങ്ങളുടെയൊക്കെ മുന്നിൽ നിങ്ങൾ ഇരുന്നാൽ ആ പോലീസിന്റെ പരിശോധനകൾ ഉണ്ടാകില്ല. മോഡൽ അതുപോലെ ചില നടിമാരെയെല്ലാം ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ വാഹനത്തിൽ പോയാൽ കാര്യമായ പരിശോധനയില്ലാതെ പോകാം എന്ന് ഇവർ പറഞ്ഞതായി ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അതിനൊക്കെ ഉപയോഗിക്കാൻ ഇത്തരം ഈ യുവതികളെ, ഈ പ്രശസ്തരായ യുവതികളെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഇനി വ്യക്തത വരണം. അതുകുറിച്ച് അന്വേഷിക്കുന്നതിനായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ ഒരു പുതിയ സംഘത്തെ തന്നെ ഒരു പക്ഷേ ജില്ലാ പോലീസ് രൂപീകരിച്ച് ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോവിഡ് നിരീക്ഷണത്തിലാണ് ഈ പ്രതികൾ ഉള്ളത്. അതുകൊണ്ട് അവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കുക, ആ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പി ജി. തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് ചാർട്ടേഡ് വിമാനത്തിലെത്തിയ ഒരാളിൽ നിന്നുകൂടി ഇന്ന് സ്വർണം പിടിച്ചിട്ടുണ്ട്. ബഹ്റിനിൽ നിന്നെത്തിയ ഒരു യുവതിയിൽ നിന്ന് 240 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അപ്പോൾ കോവിഡ് കാലത്തെ ചാർട്ടേഡ് വിമാനങ്ങളിൽ പോലും സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്നുള്ളത്, സ്വർണത്തിന് വില കൂടുകയും ഇവിടേക്ക് നികുതി വെട്ടിച്ച് കൊണ്ടുവരുമ്പോഴുള്ള ലാഭവുമൊക്കെ വലിയ ഒരു ആകർഷകമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് ആൻറ്റിബോഡി ദ്രുതപരിശോധന താൽക്കാലികമായി നിർത്തുന്നു. കോവിഡ് കിറ്റിന് ക്ഷമത പോരെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ പക്കലുള്ള കിറ്റുകൾ തിരിച്ചെടുക്കണമെന്ന് ആരോഗ്യ സെക്രട്ടറി HLLന് നിർദ്ദേശം നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. സമൂഹ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനാണ് സംസ്ഥാനത്ത് ആൻറ്റിബോഡി ദ്രുതപരിശോധന തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ 10,000 പേരെ പരിശോധിച്ചു. ആശുപത്രി ജീവനക്കാർ, പോലീസുകാർ എന്നിവരടക്കം ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവർക്കൊപ്പം അല്ലാത്തവരെയും പരിശോധിച്ചു. പരിശോധിച്ച പലർക്കും IgG പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. ചികിത്സകളൊന്നും തേടാതെ തന്നെ രോഗം വന്ന് ഭേദമായി എന്ന് ചുരുക്കം. തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ HLL നിന്ന് 15,000 കിറ്റുകൾ കൂടി വാങ്ങി. ഈ കിറ്റുകൾ പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് കിട്ടുന്ന ഫലങ്ങൾ കൂടുതലും IgG പോസിറ്റീവ് മാത്രമാണെന്ന് കണ്ടെത്തിയത്. സെൻസിറ്റിവിറ്റി കുറഞ്ഞതാകാം ഇതിന് കാരണമെന്ന് വിലയിരുത്തിയാണ് ലാബിൽ നിന്ന് ആരോഗ്യ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കിറ്റുകൾ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത്. സെൻസിറ്റിവിറ്റി കുറവുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാറില്ല. ഇറ്റ്സ് എ നോർമൽ പ്രോസസ് ഇൻ വിച്ച് വി കീപ് ഡൂയിങ് വാലിഡേറ്റ് ഓൾ ദ മെറ്റീരിയൽ വാട്ട് വി ഗെറ്റ് ആൻഡ് വി കീപ് ഡൂയിങ് ഇറ്റ്. അതേസമയം ആദ്യഘട്ട ആന്റിബോഡി പരിശോധനയിൽ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയവരുടെ എണ്ണം സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് ആന്റിബോഡി പരിശോധന HLLമായി സഹകരിച്ച് നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ മടങ്ങിയതോടെ കേരളത്തിൽ കൃഷിപ്പണിക്ക് തന്നെ ആളെ കിട്ടാത്ത സ്ഥിതിയാണ്. പക്ഷേ എറണാകുളത്ത് ആരക്കുഴയിൽ ഒരു ബദൽ മാതൃക അവിടുത്തെ നാട്ടുകാർ കണ്ടെത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. കാർഷിക ഗ്രാമമാണ് മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള ആരക്കുഴ. ഇവിടുത്തെ കർഷകനായ ജെയിംസ് മാനുവൽ 2,500 വാഴ നട്ടിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സഹായത്തോടെയായിരുന്നു ഇതെല്ലാം നട്ടത്. കൊറോണ വിഷയം വന്നപ്പോഴേ അവരൊക്കെ നാട്ടിൽ പോവുകയും പിന്നെ അവരെ വിളിച്ച് പണിയിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇത് കാട് കയറി കിടന്നു. അത് കാണുക എന്ന് തന്നെ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇങ്ങനെ നിരവധി കർഷകരാണ് വീട്ടിലായത്. അങ്ങനെ ഇരിക്കെയാണ് ആരക്കുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോൺ മുണ്ടയ്ക്കൽ തൊഴിലാളി കൂട്ടായ്മ എന്ന ആശയം രൂപീകരിക്കുന്നത്. നാട്ടുകാരെ വിളിച്ചുകൂട്ടി കൃഷിപ്പണിക്ക് പോകാൻ മടിച്ചിരുന്നവരെയൊക്കെ കൂട്ടായ്മയുടെ ഭാഗമാക്കി. തോട്ടമുടമകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അച്ഛന്റെ നേതൃത്വത്തിൽ ഇവർ ഓരോ കൃഷിത്തോട്ടത്തിലും എത്തും. തൊഴിലാളികളെ കിട്ടുന്നില്ലെന്ന പ്രശ്നത്തിനും അങ്ങനെ പരിഹാരമായി. ജോലി ചെയ്യാൻ തയ്യാറുള്ളവരും അതിൽ സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവരെയും ഇത് പങ്കാളികളാക്കുവാൻ ആഗ്രഹിക്കുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ മണിക്കൂറിന് 100 രൂപ എന്ന നിലയിലാണ് കൂലി. ആഴ്ച അവസാനം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തും. കൃഷിക്കാർ 10-32 പേര് ആദ്യം തന്നെ അതിൻ്റെ അത് ജോയിൻ ചെയ്തു. ഇപ്പം 52 പേരുള്ള സമിതിയിൽ അംഗങ്ങളാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ഈ കാണുന്ന ബേബി ജോൺ. കൊറോണയൊക്കെ വന്നതിന് ശേഷം ഓട്ടോറിക്ഷ ഓടിച്ചു കഴിഞ്ഞാൽ 250 രൂപ 300 രൂപയൊക്കെ ഓടുന്നത്. ഇതിപ്പോൾ ഒരു ദിവസം പണിത് കഴിഞ്ഞാൽ ഒരു 700-800 രൂപയൊക്കെ ചില ദിവസങ്ങൾ പണിയും. അങ്ങനെ കൂട്ടായ്മയുടെ നല്ല കൃഷിപാഠം കാണിച്ചു തരികയാണ് ഈ നാട്ടുകാർ. ആരക്കുഴയിൽ നിന്നും ഇന്ദുലാലിനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്. കാരക്കുഴ കൂട്ടായ്മയുടെ നല്ല മാതൃകയിൽ നിന്ന് റോവിംഗ് റിപ്പോർട്ടറിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം നിശ്ചലാവസ്ഥയിലാണ്. ഉടമകളും ജീവനക്കാരും ഒരേപോലെ കടുത്ത പ്രതിസന്ധിയിലും. ജീവനക്കാർ മാത്രമുള്ള ഒരു പ്രൈവറ്റ് ബസ്സിലായിരുന്നു റോവിംഗ് റിപ്പോർട്ടറുടെ യാത്ര.
കുമ്പഴാ ബൈലപ്പറ വണ്ണാർക്കളജി വടശ്ശേരിക്കര മണിയാർ ചിറ്റാർ സേത്തോട് ആങ്ങമൊഴി ആങ്ങമൊഴി ചിറ്റാറെ സേത്തോട് ആങ്ങമൊഴി 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 പോലെ 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 ആള് വരാറുണ്ട്. വെറുതെ സിംഗിൾ ബെൽ അടിച്ച് നിർത്തിയതല്ല. കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഏതാണ്ട് 12,600 സ്വകാര്യ ബസ്സുകളുണ്ട്. അതിൽ 3,000 താഴെ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ആ ബസ്സിലെ ജീവനക്കാരുടെ ജീവിതം, ഉടമകളുടെ ജീവിതം ഒക്കെ പ്രതിസന്ധിയിലാണ്. സ്കൂൾ ജീവിതകാലം മുതൽ പ്രൈവറ്റ് ബസ് ജീവനക്കാരും ഞാനും തമ്മിലുള്ള ബന്ധം ഒട്ടും സുഖകരമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവരുടെ ജീവിതം ഒട്ടും സുഖകരമല്ലാത്തത് കൊണ്ട് അതറിയാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. വീട്ടിലാണ് പ്രായമായ അമ്മയും പിള്ളേരും എല്ലാം ഉള്ളത്. കുട്ടികളുള്ളവരുടെ വീട്ടിൽ പോഷകാഹാരങ്ങളില്ല. ഭക്ഷണങ്ങൾ വയറ് നിറഞ്ഞു പോകാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ആഹാരങ്ങൾ മാത്രമേ ചെല്ലുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി പാലുകൾ വാങ്ങുന്നിടത്ത് കടവായി, അവിടെ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നിടത്ത് കടവായി. ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കൂടാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം വണ്ടി ഓടാൻ തുടങ്ങി, അതിനേക്കാളും പരിതാപകരമായ അവസ്ഥയാണ്. ജോലിയില്ല, ഓടുന്ന വണ്ടികൾ തന്നെ ട്രിപ്പുകൾ മുടക്കി ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡീസലിൻ്റെ വില കൂടുതൽ കാരണം സർവീസ് നടത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വണ്ടി ഇപ്പോൾ ഓടിയിട്ട് നേർ പകുതി പോലും കിട്ടുന്നില്ല. അതായത് 2,000 രൂപ മിനിമം കളക്ഷൻ മാത്രമേ ഇപ്പോൾ വണ്ടിക്ക് വരുന്നുള്ളൂ. അതിൻ്റെ എക്സ്പെൻസ് വരുന്നത് അതിൻ്റെ ഇരട്ടിയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നിലച്ചു പോകും. സത്യത്തിൽ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല ഇതുവരെ. ഇപ്പോൾ തന്നെ എങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്ന് തന്നെ അറിയില്ല. ഒരു വിധത്തിൽ അങ്ങ് ഓടിപ്പോകുന്നു. സ്വകാര്യ ബസ്സുകളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് പന്ത് കളിക്കാൻ സ്ഥലമുണ്ടല്ലോ എന്ന്. യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതുതന്നെയാണ്. നിശ്ചലാവസ്ഥയിലാണ്. ബസ്സുകൾക്കുള്ളിൽ സ്കില്ലുള്ളവർക്ക് പന്ത് കളിക്കാവുന്ന സ്ഥിതി തന്നെയാണ്. 12,600 ബസ്സുകളിലായി 500,000 മനുഷ്യരുടെ സ്ഥിതി വളരെ മോശമാണ്, നിശ്ചലാവസ്ഥയിലാണ്. പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്, അതിജീവനത്തിന്റെ പ്രശ്നമാണ്, എന്തെങ്കിലും ചെയ്യണം. ക്യാമറമാൻ അനീഷ് ടോമിനൊപ്പം അബ്ജോദ് വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. റോവിംഗ് റിപ്പോർട്ടർ കാഴ്ചകൾ വരും ദിവസങ്ങളിലും തുടരും. ഇനി സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പോലീസ് ഏറ്റെടുക്കുകയാണ്. 90% പോലീസുകാരും കോവിഡ് ഡ്യൂട്ടിക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകി. അതിന്റെ വിവരങ്ങൾ ശ്യാംകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് തരുന്നത്. ശ്യാം, ക്രമസമാധാന ചുമതലയുള്ള DGP കീഴിലേക്ക് 90% പോലീസുകാരും മാറുകയാണ്. ഇനി ഹോംഗാർഡുകളടക്കം കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി രംഗത്തിറങ്ങുകയാണ്. ഏത് രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? ഏത് രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ? PG പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതാത് ജില്ലാ പോലീസ് മേധാവികൾക്ക് കീഴിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്വാറന്റീനിൽ പോയിരിക്കുന്ന ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും. ഇടക്കാലത്ത് പോലീസിന്റെ ഒരു വലിയ പരിശോധന കേരളത്തിലുടനീളം ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരുന്നു ഈ ഒരു നിയന്ത്രണങ്ങളൊക്കെ ഒരു പരിധിവരെ പാലിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ലോക്ക്ഡൌണിൽ ഇളവുകൾ കൊടുത്തോടുകൂടി പോലീസും അവരുടെ നിയന്ത്രണങ്ങളിൽ ഒരു വലിയ ഇളവ് വരുത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം നഗരം, അതുപോലെ തന്നെ തൃശ്ശൂർ, അതുപോലെ തന്നെ മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ വീണ്ടും രോഗികളുടെ എണ്ണം വല്ലാതെ കൂടുന്നൊരു സാഹചര്യം, ഈ നിയന്ത്രണങ്ങളൊന്നും തന്നെ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇതൊക്കെ. ശ്യാം, ഒരു നിമിഷം. സംസ്ഥാന DGP ലോക്നാഥ് ബെഹ്റ ടെലിഫോൺ ലൈനിലുണ്ട്. DGP, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് മുതൽ 90% പോലീസുകാരും കോവിഡ് പ്രതിരോധത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പോലീസുകാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യാനിരിക്കുന്നത്? എങ്ങനെയാണ് ഈ ക്രമീകരണങ്ങൾ താങ്കൾ ഏർപ്പെടുത്തുന്നത്? നമ്മുടെ നേരത്തെ ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾ കുറച്ച് കൂടുതൽ പോലീസ് ആൾക്കാരൊക്കെ ഡിപ്ലോയ് ചെയ്തായിരുന്നു. പക്ഷേ അൺലോക്ക് സമയത്ത് ഞങ്ങൾ കുറച്ചുകൂടി ആക്ച്വലി ആൾക്കാർക്ക് വിഡ്രോ ചെയ്തു. അതിനുശേഷം ആക്ച്വലി ഈ റെസ്ട്രിക്ഷൻസ് റെഗുലേഷൻസ് നല്ല രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോ നമ്പർസ് കൂടിയല്ലോ. അപ്പോ ഇത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചെക്കിംഗ്, കൂടുതൽ ഈ ക്വാറന്റൈനിലെ ആൾക്കാർക്ക് നോക്കാൻ വേണ്ടിയിട്ട് ക്വാറന്റൈൻ ജമ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എയർപോർട്ടിലെ ഇപ്പോൾ ഒരു പുതിയ ടൈപ്പ് ക്രമീകരണം ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരിക്കലും ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആക്കാൻ പാടില്ല, കോൺടാക്ട് കേസസ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഈ ആൾക്കാർക്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ടോ? ഇപ്പൊ കണ്ടെയ്ൻമെന്റ് ജോൺ ഉണ്ടോ? ആ കണ്ടെയ്ൻമെന്റ് ജോണിലേക്ക് ഞങ്ങളെ സമ്മതിക്കൂല പോവാൻ വരാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പോലീസുകാരുടെ ആവശ്യകത ഉണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ മൊബിലൈസ് ചെയ്തിട്ട് ഇപ്പോ എല്ലാ ജില്ലകളിലെ ആ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ കണ്ടെയ്ൻമെന്റ് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പോലീസ് വളരെ ഫലപ്രദമായി ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ചെയ്തതുമാണ്.
അപ്പോൾ ഇപ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് കർശന നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടി വരും, അതിന് പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കണം അല്ലേ? അതെ. പിന്നെ അതുപോലെ തന്നെ ഈ കടകളിലെ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാരെ നേരത്തെ ഞങ്ങൾ പറഞ്ഞു ഒരു കടയിലെ അഞ്ചു പേരെ മാത്രം കയറിയാൽ മതി, വലിയ കട ആണെങ്കിൽ അഞ്ചു എട്ടു പേര് പോകണോ. ഇപ്പൊ എന്താണെങ്കിലും കൂടുതൽ ആൾക്കാർ കയറുന്നുണ്ടോ? സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒന്നും ഇല്ല. നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ കുറച്ച് ഈ എല്ലാ കടകളും കവർ ചെയ്യണോ, ഈ ബസ് സ്റ്റോപ്പുകൾ കവർ ചെയ്യണോ ചെയ്താണ്. കാരണം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രോഗം കൂടും, അതിൽ ആർക്കും സംശയമൊന്നുമില്ല. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പോലീസ് നമുക്ക് വേണം. ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഈ ഇപ്പൊ വണ്ടികളിലെ അഞ്ചു എട്ടു പേരെ അതിൽ കയറിയിട്ട് പോകുന്നുണ്ടോ? അത് സമ്മതിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാലു പേര് മാത്രം പോകണം. ഈ മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് എന്തായാലും ഉപദേശമായിരിക്കില്ല, നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷയും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ആ സ്റ്റേജ് പോയി, ഞങ്ങളെല്ലാം അവയർനെസ് മറ്റേ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തു. ഗവൺമെന്റ് വളരെ നല്ലൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞു മാസ്ക് ഇടണം, ഫേസ് കവർ ചെയ്യണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. അവർ ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ കർശനമായിട്ട് ഇപ്പൊ കേസ് എടുക്കും, അറസ്റ്റ് ചെയ്യും, ഈ കാര്യങ്ങൾ നമുക്ക് ഫൈൻ അടിക്കും, ഈ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, നന്ദി ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഈ സമയത്ത് നമസ്തേ കേരളത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്നറിയേണ്ട മറ്റ് ചില പ്രധാന വാർത്തകളിലേക്ക് വളരെ വേഗം. പ്രവാസി പ്രശ്നത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ യു ഡി എഫ് ധർണ, സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദൂര ജില്ലകളിലേക്ക് കെ എസ് ആർ ടി സി റിലേ സർവീസ് തുടങ്ങുന്നു. ഒന്നിലധികം ബസ്സുകൾ കൂട്ടിച്ചേർത്താണ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ സർവീസ്. ജില്ലാ അതിർത്തികളിൽ ബസ് നിർത്തി അടുത്ത ബസ്സിലേക്ക് ആളുകളെ കയറ്റും. 2018-19 ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള തീയതി ജൂലൈ 31 വരെ നീട്ടി. ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധി മാർച്ച് 31 വരെ നീട്ടി. സ്കൂൾ കുട്ടികളിലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ പദ്ധതി തുടങ്ങുന്നു. ഉദ്ഘാടനം ഇന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകും. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും യെല്ലോ അലേർട്ട്. ഡെങ്കിപ്പനി പ്രതിരോധത്തിനായുള്ള തോട്ടങ്ങളിലേക്ക് നീങ്ങാം, ക്യാമ്പയിൻ ഇന്ന് തുടക്കം. അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയ്കോട്ട് ചൈന ക്യാമ്പയിൻ സജീവമാണ്. ബോയ്കോട്ട് ചൈന ടീഷർട്ടുകൾ നിർമ്മിക്കുന്നത് ചൈന തന്നെ എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഇത് വിശ്വസനീയമാണോ? കാണാം ഏഷ്യാനെറ്റ് ന്യൂസ് ഫാക്ട് ചെക്ക്. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയ്കോട്ട് ചൈന ക്യാമ്പയിൻ ഇന്ത്യയിൽ സജീവമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതോടെ ഇന്ത്യയിൽ ബോയ്കോട്ട് ചൈന ടീഷർട്ടുകളുടെയും തൊപ്പികളുടെയും വിൽപ്പന വർദ്ധിച്ചെന്നും ഇവ നിർമ്മിക്കുന്നത് ചൈനീസ് കമ്പനികൾ തന്നെയാണ് എന്നും ഒരു പ്രചാരണം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ്. ഈ പ്രചാരണം വാസ്തവമാണ്? അക്ഷയവാസി വെബ്സൈറ്റായ ഫോക്സി ജൂൺ 1 പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ട്. സറ്റേർ വെബ് പോർട്ടലാണെന്നും വാർത്തകൾ കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കരുത് എന്നും ഫോക്സി അവരുടെ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഫോക്സിയുടെ റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ല. ടീഷർട്ടുകൾ നിർമ്മിക്കുന്നത് ചൈനയിലല്ല എന്ന് IFCN അംഗീകൃത ഫാക്ട് ചെക്ക് വെബ്സൈറ്റായ ന്യൂസ് മീറ്ററും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സറ്റേർ വെബ്സൈറ്റിന്റെ കെണിയിൽ ആളുകൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നാണ് ന്യൂസ് മീറ്ററിന്റെ കണ്ടെത്തൽ. ബോയ്കോട്ട് ചൈന ടീഷർട്ടുകൾ ഇന്ത്യൻ അമേരിക്കൻ ഓൺലൈൻ വ്യാപാര കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. Amazon.com വിൽപ്പന കേന്ദ്രത്തിൽ ആളുകളുടെ ചോദ്യത്തിന് ഇന്ത്യൻ നിർമ്മിത ടീഷർട്ടുകളാണ് ഇവയെന്നുള്ള കമ്പനിയുടെ മറുപടിയും കാണാം. അപ്പോൾ ബോയ്കോട്ട് ചൈന ടീഷർട്ട് നിർമ്മിക്കുന്നത് ചൈനയിലല്ല ആണെന്നുള്ള പ്രചാരണം സത്യവുമല്ല. ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് എല്ലാവരും കേട്ടുകാണും. 90% പോലീസുകാരും ഇന്ന് കോവിഡ് കണ്ടെയ്ൻമെന്റിന് വേണ്ടി ഇറങ്ങുകയാണ്. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, സൂപ്പർ സ്പ്രെഡ് എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കുക. നമസ്തേ കേരളം, നാളെ വീണ്ടും കണ്ടുമുട്ടാം.